പ്രിയപ്പെട്ട കുട്ടികളെ, അഴിച്ചിട്ട തലമുടിയുമായി ശകുന്തള പ്രവേശിക്കുന്നു. അവിടെയാണ് നാം കഴിഞ്ഞ ക്ലാസ് നടത്തിയത്. കഥാഭാഗം കുട്ടികൾക്ക് അറിയാമല്ലോ, കാശ്യപന്റെ ആശ്രമത്തിൽ തിരിച്ചു ഭൂമിയിലേക്ക് തിരിച്ചു പോരുന്ന വഴിയിലാണ് കാശ്യപന്റെ ആശ്രമത്തിലെ ദുഷ്യന്തൻ എത്തിച്ചേരുന്നത്. അവിടെ ഒരു കുട്ടിയെ കണ്ട് സർവ്വതമനൻ സർവ്വം അടക്കുന്നവൻ നടത്തും. കുട്ടിയുടെ രീതികൾ മഹാകുസൃതിയായ കുട്ടിയാണ്. രീതികൾ കണ്ടപ്പോൾ അതിൻ്റെ അച്ഛനമാരാരായിരിക്കും എന്നൊക്കെ അന്വേഷിച്ചു. അന്വേഷിച്ച് വരുവേ ശകുന്തള എന്നാണോ കുട്ടിയുടെ അമ്മയുടെ പേര് എന്നൊരു സംശയമുണ്ട്. കാരണം അപ്സരസിൽ നിന്നുണ്ടായതാണ് എൻ്റെ അമ്മ. പിന്നെ എന്താണ് ആ അമ്മയുടെ ശാസ്ത്രീയെ സർവ്വധമന്റെ അമ്മയെ രാജാവ് എന്താണ് രാജർഷി ഉപേക്ഷിച്ചു പോയി എന്നൊക്കെ പറഞ്ഞപ്പോഴൊക്കെ രാജാവിനിങ്ങനെ ചെറിയ 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 സംശയം ഉണ്ടായിക്കൊണ്ടിരുന്നു. എന്നാലും ശകുന്തള എന്നുള്ള പേര് ഇപ്പോൾ ഒരാൾക്കല്ലല്ലോ, പല സ്ത്രീകൾക്കും ഉണ്ടാവും. അന്യ സ്ത്രീകളെ കുറിച്ച് സംസാരിക്കുന്നത് ഒരിക്കലും മാന്യതയല്ല. പുരുവംശത്തിൽ പറഞ്ഞ രാജാക്കന്മാരെ സംബന്ധിച്ച് അന്യ സ്ത്രീകളെ കുറിച്ച് സംസാരിക്കുന്ന അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരിക്കലും, കാരണം അത്രമാത്രം മഹത്വമുള്ള ഒരു രാജകുടുംബത്തിലെ ഒരു വംശത്തിലെ അംഗമാണ്, പുരുവംശമാണ്. അപ്പോ ഇങ്ങനെ വിചാരിച്ച് ഈ ശകുന്തള എന്നുള്ള പേര് കേട്ടിട്ട് അത് എന്റെ ഭാര്യയാണെന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത് അവിടെ ഒരു പ്രയോഗമുണ്ട്. കണ്ട കുട്ടികൾ അത് വെച്ച് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് എന്താണ് ഈ കുട്ടിയുടെ അമ്മയുടെ പേര് ചോദിച്ചാൽ പേജ് നമ്പർ 50 നിങ്ങളുടെ പുസ്തകത്തിൽ പേജ് നമ്പർ 50 ആയിരിക്കും. എന്നിട്ട് അപ്പൊ അതെയാ പേജ് നമ്പർ 16 രാജാവ് പറയുന്നത് ഇവന്റെ മാതാവിന്റെ പേര് ശകുന്തള എന്നാണോ? എന്നാൽ അനേകം പേർക്ക് ഒരു പേര് തന്നെ വരാറുണ്ട്. ഈ പ്രസ്താവം കാനാൽജലം പോലെ കണ്ടോ? അപ്പൊ പറഞ്ഞ സ്ഥിരമല്ല എന്ന് പറഞ്ഞപ്പോ അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമിയിൽ വെള്ളം ഉണ്ടാവോ? മരുഭൂമിയിൽ സാധാരണ വെള്ളം ഇല്ല എന്നുള്ളത് അറിയാലോ. അപ്പൊ വെള്ളം ഉണ്ടെന്ന് മരീചിക എന്ന് പറയും അതിനെ, ഒയാസിസ് മരിപ്പച്ച എന്നൊക്കെ പറയും. എന്നുവെച്ചാൽ വെള്ളം ഉണ്ടെന്ന് നമുക്ക് തോന്നലാ, അടുത്തിലും വെള്ളമില്ല. അതുകൊണ്ടാണ് എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ ഈ പ്രസ്താവം കാനൽ ജലം പോലെ മരീചിക പോലെ തോന്നല് സത്യല്ല, സ്ഥിരമല്ല ഇത്. അപ്പൊ അതാവൻ വഴിയുണ്ട് എന്നൊക്കെ രാജാവ് ഇങ്ങനെ വിചാരിച്ചു. സംഗതികളൊക്കെ അന്നേരാണ് സർവ്വധമന്റെ കയ്യിൽ കിട്ടിയത്. രക്ഷ രാജാവ് എടുത്ത് അങ്ങനെയെല്ലാം ഒരു തീരുമാനമായി. തന്റെ മകനാണ് ഈ നിൽക്കുന്ന കുട്ടിയെന്നും ശല്യക്കാരനായ കുട്ടിയെന്നും കുസൃതിയായ കുട്ടിയെന്നും ഇതിന്റെ അമ്മ താൻ ഉപേക്ഷിച്ച ശകുന്തളയാണെന്നും രാജാവിന് ബോധ്യമായി. ഈ സമയത്ത് പേജ് നമ്പർ 78 രാജാവ് ചിരിച്ചിട്ട് കണ്ട കുട്ടികൾ ഈ തർക്കം തന്നെ എനിക്ക് വിശ്വാസം ഉറപ്പിക്കുന്നു. അനന്തരം പിന്നീട് അതേ കാണുന്ന രംഗം കെട്ടാതെ അഴിഞ്ഞു കിടക്കുന്ന തലമുടിയുമായി ശകുന്തള പ്രവേശിക്കും. കണ്ട കുട്ടികൾ എന്താണ് കെട്ടാതെ കറ്റേ ഒറ്റയായെന്ന് പറഞ്ഞോണ്ട് പഠിച്ചു. എന്താണ് വരാൻ പോണെന്ന് നോക്ക് എങ്ങനെയാണ് ശകുന്തള കെട്ടാതെ അഴിഞ്ഞു കിടക്കുന്ന തലമുടിയുമായി ശകുന്തള പ്രവേശിക്കുന്നത്. കണ്ട കുട്ടികള് കെട്ടാതെ അഴിഞ്ഞു കിടക്കുന്ന തലമുടിയുമായി ശകുന്തള പ്രവേശിക്കുന്നു. എന്താ അഴിഞ്ഞു കിടക്കുന്ന തലമുടിയുമായി പ്രവേശിക്കുന്നതിന്റെ കാരണം എന്താ? കാരണം ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീയാണേ, ശരിക്കും നോമ്പ് നോക്കുകയാണ്. അവര് വ്രതം അനുഷ്ഠിച്ചിരിക്കുകയാണ്. അവര് ശരീരം മെലിഞ്ഞിട്ടുണ്ടാവും. അവര് സാധാരണഗതിയിൽ അണിയുന്ന ഒരു അലങ്കാരങ്ങളോ അല്ലെങ്കിൽ മനോഹരമായ വസ്ത്രമോ ഒന്നും അവർ ധരിക്കാൻ സാധ്യത. നമുക്ക് കാണാൻ നോക്കാം എങ്ങനെയാണ് സംഭവം നോക്കാം. ശകുന്തള അഴിഞ്ഞു കിടക്കുന്ന തലമുടിയുമായി, ഭർത്താവുള്ള സ്ത്രീ ആണെങ്കിൽ മനോഹരമായ തലമുടിയൊക്കെ കെട്ടിവെച്ച് അലങ്കരിച്ചൊക്കെ വെച്ചിരിക്കും. ഇത് ഭർത്താവ് ഉപേക്ഷിച്ച് കളഞ്ഞേക്കല്ലേ. ശകുന്തളയുടെ സംഭാഷണമാണ്. മാറ്റം വരേണ്ട കാലത്തിൽ പോലും സർവ്വധമന്റെ രക്ഷ അതേ സ്ഥിതിയിൽ തന്നെ ഇരുന്നു എന്ന് കേട്ടിട്ടും എനിക്ക് എന്റെ ഭാഗ്യത്തിൽ വിശ്വാസം വരുന്നില്ല. ദൈവമേ, ഒരു മനുഷ്യന്റെ ജീവിതം സുഖവും ദുഃഖവും കലർന്നതാണ്. എപ്പോഴും സുഖമായിരിക്കുകയല്ല, എപ്പോഴും ദുഃഖവുമായിരിക്കില്ല. ദുഃഖത്തിന്റെ അവസാനം സുഖമുണ്ട്. തീർച്ചയായും സ്ഫുടധാരകൾ ഊരിരുട്ടിലുണ്ടിടയിൽ ദ്വീപുകളുണ്ടു സിന്ധുവിൽ, സ്ഫുടതാരകൾ ഊരിരുട്ടിലുണ്ടിടയിൽ ദ്വീപുകളുണ്ടു സിന്ധുവിൽ. 9 ക്ലാസ്സിലെ ആശാൻ എന്ന മാനി എന്ന പാഠത്തെ കുറിച്ച് ഓർമ്മിക്കുക. ആശാൻ സ്ഫുടതാരകൾ ഊരിരുട്ടിലുണ്ട്, ജ്വലിച്ചു നിൽക്കുന്ന
തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രം ഒരെണ്ണമെങ്കിലും നക്ഷത്രം കൂരിട്ടിലുണ്ട് തെളിഞ്ഞു നിൽക്കുന്ന പുട താരകൾ നക്ഷത്രങ്ങൾ തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ ഭയങ്കര ഇരുട്ട് മൂടി നിൽക്കുന്ന ആകാശത്തിൽ എവിടെയെങ്കിലും ഉണ്ട് എന്ന് വെച്ചാൽ വലിയ ദുഃഖത്തിന്റെ കൂടെയും അത് കഴിഞ്ഞിട്ട് ഒരു സുഖം ഉണ്ടാവില്ല പിന്നെ നമ്മളൊക്കെ ജീവിക്കുന്നതിന് എന്താ അർത്ഥമുള്ളത് ഇടയിൽ ദ്വീപുകൾ ഉണ്ടു സിന്ധുവിൽ മഹാസിന്ധു സമുദ്രം മഹാസമുദ്രത്തിന്റെ നടുക്ക് ദ്വീപ് ദ്വീപ് എന്ന് പറഞ്ഞ കുട്ടികൾക്ക് അറിയാമല്ലോ നാല് വശം വെള്ളം ചുറ്റപ്പെട്ട സ്ഥലമാണ് അവിടെ നമുക്ക് ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇന്ത്യക്ക് ദ്വീപുകളുണ്ട് ഇന്ത്യയുടെ ദ്വീപ് എന്ന് പറഞ്ഞ ആൻഡമാൻ നിക്കോബാർ കേരളത്തിന്റെ ദ്വീപ് ഏതാ ലക്ഷദ്വീപ് അങ്ങനെ അവിടെ ആൾക്കാർ താമസമുണ്ട് കുട്ടികൾക്ക് അറിയാമായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും എന്താ ചെമ്പ പറയുന്നത് മാറ്റം വരേണ്ട കാലത്തിൽ പോലും ഒരു മനുഷ്യൻ ശകുന്തള അങ്ങേയറ്റം സഹിച്ച് ചെല്ലാ ആര് താമസിച്ചിരുന്ന ആശ്രമ കന്യകയായിട്ടാണ് വളർന്നു വന്നത് ആശ്രമത്തിലെ ആളുകൾ സ്വീകരിക്കല രാജാവും സ്വീകരിക്കല ഇങ്ങനെ എങ്ങും പോകാൻ ഗതിയില്ലാത്ത സമയത്താണ് അമ്മയായ മേനക ആകാശത്തേക്ക് കൊണ്ടുപോയത് ഇല്ലായിരുന്നെങ്കിലോ ഇല്ലാതെ ശകുന്തളയുടെ അവസ്ഥ എന്താ ആത്മഹത്യ ചെയ്യല്ലാണ്ട് വേറെ ഒന്നുമില്ല ഒരു പെണ്ണു വഴി അത് ഈ പുരാണത്തിലാണെങ്കിലും ഇന്നാണെങ്കിലും സമൂഹം അംഗീകരിക്കാത്ത വീടും നാടും അംഗീകരിക്കാത്ത ഒരു സ്ത്രീ എന്ത് ചെയ്യും ആത്മഹത്യ അത് തന്നെ വഴിയുള്ളൂ അങ്ങനെ വിഷമിച്ചപ്പോഴാണ് അവളെ ആകാശത്തേക്ക് കൊണ്ടുപോയത് അങ്ങനെ അവിടെ ദുഷ്യന്തനെ കുറിച്ച് മാത്രം ഓർത്തുകൊണ്ട് തന്റെ ഈ അവസ്ഥയെക്കുറിച്ച് ഈ ദൗർഭാഗ്യത്തെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ട് സന്യസിച്ച് കഴിഞ്ഞു കൊടുക്കുകയാണ് ശകുന്തള അപ്പോഴാണ് ഈ വാർത്ത കിട്ടിയത് ഏത് വാർത്ത കിട്ടിയത് കുട്ടിയുടെ അതേ മുഖച്ഛായയുള്ള ഒരാൾ രാജാവാണെന്ന് തോന്നുന്നു വന്നു അപ്പൊ കുട്ടിയുടെ കയ്യിൽ നിന്ന് താഴെ വീണ് പോയ രക്ഷ അദ്ദേഹം എടുത്തു അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചില്ല സാധാരണഗതിയിൽ അച്ഛനോ അമ്മയോ കുട്ടിയോ അല്ലെങ്കിൽ അല്ല എടുക്കുന്നതെങ്കിൽ ആ രക്ഷ പാമ്പായി തീർന്ന് ആ എടുക്കുന്നയാളെ കടിക്കും അത് അവിടുത്തെ ആ താമസിമാർക്കറിയാം അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്ന് തന്നെയല്ല ആ കുട്ടി വളരെ വേഗം ആരോട് ഇണങ്ങുന്ന കുട്ടിയല്ല നമുക്കറിയാമല്ലോ ഇണങ്ങുന്ന കുട്ടിയല്ല ആ കുട്ടി വളരെ വേഗം രാജാവുമായി ഇണങ്ങുകയും ചെയ്തിരിക്കുന്നു ഈ അത്ഭുതമാണ് ശകുന്തളയെ സാനുമതിയും സമ്മർദ്ദങ്ങളെ സുഹൃദയങ്ങളെ കൂടി രണ്ട് രണ്ട് താമസമാണല്ലേ സുഹൃദയം സാനുമതി രണ്ടുപേരും കൂടിയിട്ട് അറിയിച്ചത് അപ്പോൾ അത് ആരായിരിക്കും ആരായിരിക്കും കുട്ടികളെ തീർച്ചയായും അത് ശകുന്തളയുടെ ദുഷ്യന്തൻ തന്നെയായിരിക്കും പക്ഷേ അത് വിശ്വസിക്കാനുള്ള മനസ്സ് ശകുന്തളയ്ക്ക് വന്നില്ല എന്താ കാര്യമോ പരിത്യജിക്കപ്പെട്ട ഉപേക്ഷിക്കപ്പെട്ട ശകുന്തള ഏറെ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു സന്തോഷമുള്ള ഒരനുഭവം ഉണ്ടായാൽ വളരെ പെട്ടെന്ന് വിശ്വസിക്കാവുന്ന മാനസികാവസ്ഥയിലല്ല ശകുന്തള ശകുന്തളയ്ക്കും അറിയാം എല്ലായ്പ്പോഴും ദുഃഖം മാത്രമായിരിക്കുകയല്ല സുഖം ഉണ്ടാവുന്നു എന്തെങ്കിലും രാജാവിനെ കാണുന്നൊക്കെ തീർച്ചയായിട്ടും ശകുന്തളയും ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷേ അങ്ങനെ ഒരു സംഭവം അതായത് ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അത് വിശ്വസിക്കാൻ അവളുടെ മനസ്സ് പാകപ്പെടുന്നില്ല അവളുടെ മനസ്സ് അത് അതിന് സമ്മതിച്ചില്ല കാരണം എന്താ തനിക്ക് നല്ലത് വരും എന്നുള്ള ചിന്ത പോലും ശകുന്തളയെ വിട്ടുപോയി കഴിഞ്ഞിരിക്കും അത്ര മാത്രം ശകുന്തള വേദന അനുഭവിച്ചു കഴിഞ്ഞിരിക്കും ഈ പാഠഭാഗത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ മിസ് പറഞ്ഞു അഭിജ്ഞാന ശകുന്തളം എന്നാൽ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളും ആ നാടകത്തിലുണ്ട് സുഖവും ദുഃഖവും സ്നേഹവും വെറുപ്പും എല്ലാം ശകുന്തളയ്ക്ക് വിശ്വാസം വന്നില്ല എന്ത് ഈ വന്നിരിക്കുന്നയാൾ ദുഷ്യന്തനാണ് തന്റെ ഭർത്താവാണ് മാറ്റം വരേണ്ട കാലത്തിൽ പോലും സർവധമന്റെ രക്ഷ അതേ സ്ഥിതിയിൽ ഇരുന്നു എന്ന് കേട്ടിട്ടു അതിനൊരു തെളിവുണ്ടല്ലോ സർവധമന്റെ രക്ഷ താഴെ ചാടിപ്പോയി അത് രാജാവ് എടുത്തു ആ രക്ഷ ആ ആളെ കടിച്ചില്ല അന്യനായ ഒരാളാണ് കടിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രക്ഷയെ കുറിച്ച് വീണ്ടും പറയുന്നു മിസ് ആ രക്ഷ താഴെ വീണ് പോയാൽ അത് കുട്ടിയുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ കുട്ടി തന്നെയോ മാത്രമേ എടുക്കാൻ പാടുള്ളൂ അങ്ങനെ അല്ലാതെ എടുത്താൽ ആ രക്ഷ പാമ്പായി വന്ന് ആ എടുത്തയാളെ കടിക്കും അതാണ് കാരണം അത് മാരീച ഭഗവാൻ കുട്ടിയുടെ ജാതകർമ്മ സമയത്ത് ജാതകഴിഞ്ഞ സമയത്ത് കെട്ടിക്കൊടുത്തിട്ടുള്ളതാണ് അതൊരൗഷധമാണ് സാധാരണ രക്ഷയല്ലാതെ സർവധമൻ രക്ഷ അതേ സ്ഥിതിയിൽ ഇരുന്നു എന്ന് കേട്ടിട്ടും എനിക്ക് എന്റെ ഭാഗ്യത്തിൽ വിശ്വാസം വരുന്നില്ല അയ്യോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ദുഷ്യന്ത മഹാരാജാവായിരിക്കും ദുഷ്യന്ത മഹാരാജാവാണെങ്കിൽ ഇതോടുകൂടി ഇന്നത്തെ ഒരു ദിവസത്തോടുകൂടി ശകുന്തളയുടെ എല്ലാ ദുഃഖങ്ങളും തീർന്നു ശരിയല്ലേ തീർച്ചയായിട്ടും രാജാവ് മകനെയും ഭാര്യയെയും കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും
അങ്ങനെ ഒരു നാൾ വരുമെന്ന് സങ്കൽപ്പിച്ച് പ്രാർത്ഥിച്ചാണ് ശകുന്തള കഴിഞ്ഞത്. പക്ഷേ ഇത്ര പെട്ടെന്ന് ആ മുഹൂർത്തം സമാഗതമായി തന്റെ രാജാവാണ് വന്നിരിക്കുന്നതെന്ന് ചിന്തിക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ട്? കാരണം അത്രമാത്രം ശകുന്തള വിഷമം അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ സാനുമതി പറഞ്ഞതുപോലെ സംഭവിക്കാവുന്നതാണല്ലോ, അല്ലെങ്കിൽ ചിലപ്പോൾ ശരിയായിരിക്കും. സാനുമതി പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യമൊക്കെ സത്യ. എന്റെ രാജാവ് തന്നെയായിരിക്കും ഇത്. രാജാവ് ശകുന്തളയെ കണ്ടിട്ട് ആശ്ചര്യത്തോടെ, ഇതാ ശ്രീമതി ശകുന്തള, ദൈവമേ ഇതെന്റെ ഭാര്യ ശകുന്തള എങ്ങനെ കാണപ്പെടുന്നു നോക്കൂ. മലിനം വസനദ്വയം മൃതത്താൽ മെലിവേറ്റം കുഴൽ കറ്റയൊറ്റയായി പല നാളിവൾ ഉണ്ടു കാത്തിടുന്നു ഖലനാമെന്റെ വിയോഗ ദീക്ഷ സാധ്വി. മലിനം വസനദ്വയം, വസനദ്വയം ദ്വയം രണ്ട്, വസനം വസ്ത്രം, മലിനം വസനദ്വയം മലിനമായ മുഷിഞ്ഞ വസ്ത്രങ്ങൾ, രണ്ട് വസ്ത്രം എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലുള്ള വസ്ത്രവും താഴെയുള്ള വസ്ത്രവും രണ്ടും മലിനം മുഷിഞ്ഞത്. നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച്, പൂക്കളും ആഭരണങ്ങളും ഒക്കെ ധരിച്ച് നടക്കേണ്ട പ്രായമാണ്. യുവതിയാണ് ശകുന്തള. പക്ഷേ ഭർത്താവുമായുള്ള വിയോഗം, ഭർത്താവ് തിരസ്കരിച്ച പെണ്ണാണ്. അപ്പോൾ അത് ആ വേഷത്തിൽ തന്നെ അറിയാം. മലിനം വസനദ്വയം വ്രതത്താൽ നോമ്പ്, നോമ്പെടുത്തോണ്ടിരിക്ക, വ്രതത്താൽ മെലിവേറ്റം കറ്റയൊറ്റയായി മെലിഞ്ഞ്, പെൻസിൽ പോലെ മെലിഞ്ഞ് പറയില്ല, നമ്മുടെ തറവാട്ടിലൊക്കെ പറയും, നാട്ടിലൊക്കെ പറയും മെലിഞ്ഞ്. കാരണം ജീവിതത്തിനൊരു അർത്ഥമില്ലാത്ത അവസ്ഥയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മെലിഞ്ഞ് നോമ്പുകൊണ്ട് ആഹാരം കഴിഞ്ഞ് നോമ്പിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ആഹാരം കഴിഞ്ഞ പുറത്താം മാസത്തിൻ്റെ നോമ്പാണ് ഗൾഫ് നാടുകളിലൊക്കെ, ഇവിടെയും തുടങ്ങിയിട്ടുണ്ട്. എവിടെയാണെങ്കിലും ഇപ്പോൾ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ വ്രതം നോക്കുന്ന സമയമാണ്. ആ വ്രതം നോക്കുന്ന സമയത്ത് ആഹാരം കഴിക്കുന്നതിനൊക്കെ ചില രീതികളുണ്ട്, അറിയാമല്ലോ കുട്ടികൾക്ക്. ശരീരം മെലിയും, നോക്കിയേ. വ്രതത്താൽ മെലിവേറ്റം കുഴൽ കറ്റയൊറ്റയായി, കുഴൽ കുഴൽ തലമുടി കറ്റയൊറ്റയായി, ഒറ്റ ഒറ്റയായിട്ട് മെടഞ്ഞ് പിന്നിടുക എന്ന് പറയും. ഒറ്റ പിന്നെ, അല്ലാണ്ട് വെച്ചാൽ രാജകൊട്ടാരത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ആശ്രമത്തിലാണെങ്കിൽ എന്താ മനോഹരമായി അലങ്കരിക്കപ്പെട്ടിരിക്കുക ആ തലമുടിയൊക്കെ, ഒന്നുമില്ല. ഇങ്ങനെ ഒറ്റയായിട്ട് മെടഞ്ഞിട്ടിരിക്കുന്നു മെലിഞ്ഞ ശരീരം. അവൾ ധരിച്ചിരിക്കുന്ന രണ്ട് വസ്ത്രവും മുഷിഞ്ഞിരിക്കുന്നു. പല നാൾ ഇവൾ ഉണ്ടു കാത്തിടുന്നു, അതെ ആ വേഷത്തിൽ നിന്ന്, അവളുടെ മെലിഞ്ഞ ശരീരത്തിൽ നിന്ന് അവളുടെ തലമുടി കോതിക്കെട്ടാത്ത ചീ കെട്ടാത്ത ഒറ്റ മെടഞ്ഞ എന്നോ മെടഞ്ഞിട്ടെങ്ങനാണ് ആ മുടി കണ്ടാൽ തീർച്ചയായിട്ടും മനസ്സിലാകും അവൾ എന്ത്. പല നാൾ ഇവൾ ഉണ്ടു കാത്തിടുന്നു, എന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു വർഷങ്ങളായി ഇവൾ എന്നെ കാത്തു, പല നാളിവൾ ഉണ്ടു കാത്തിടുന്നു ഖലനാമെന്റെ ഖലൻ ദുഷ്ടൻ, ദുഷ്ടല്ലേ ഭാര്യ. കല്യാണമൊക്കെ കഴിഞ്ഞ് വെച്ച് ഭാര്യയെ കൂടാതെ നാട്ടിലേക്ക് പോയി, അണ്ട് ഭാര്യനെ പിന്നെ അന്വേഷിച്ചില്ല. ആ ഭാര്യ ഭാവം പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ തന്നെ അന്വേഷിച്ച് കൊട്ടാരത്തിൽ വന്നപ്പോൾ, ഈ സ്ത്രീ ഏതാണ്, ഇതെന്താണ് എൻ്റെ ഈ മാന്യത, ഞാൻ രാജാവാണ്, എൻ്റെ പ്രൗഢി മാന്യത ഒക്കെ നശിപ്പിക്കാനായി വന്നിരിക്കുന്നവളാണ് ഇവൾ എന്നും പറഞ്ഞ് കുറ്റം പറഞ്ഞ് ചീത്ത പറഞ്ഞ് വിടുകയാണ് ചെയ്തതെന്ന് ആലോചിക്കും. ഖലനാമെന്റെ ഖലൻ ദുഷ്ടൻ, ഖലനാമെന്റെ വിയോഗദീക്ഷ, വിയോഗദീക്ഷ കണ്ട വിയോഗം, സംയോഗത്തിന്റെ വിപരീതമാണ് വിയോഗം, വിയോഗം വേർപാട്, വിയോഗദീക്ഷ വേർപിരിഞ്ഞിരിക്കുമ്പോഴുള്ള വ്രതം, വിയോഗദീക്ഷ സാധ്വി, സാധ്വി വാക്കണ്ട സൂക്ഷിച്ചുച്ചരിക്കാൻ വാക്ക്, സാധ്വി പതിവ്രതം, പതിവ്രത ആരാണ് പതിവ്രത, മരണം വരെ മനസ്സുകൊണ്ടും മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് പ്രവൃത്തി, മനസ്സാ വാചാകർമ്മ, മരണം വരെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഭർത്താവിന് കീഴടങ്ങിയിരിക്കുന്നവളെ നമുക്ക് പതിവ്രത എന്ന് വിളിക്കാം.
പതിവ്രത എന്ന വാക്കിന് എതിർലിംഗമില്ല. ആ ഏകപത്നി വ്രതം എന്നൊക്കെ പറയും, അത് എല്ലാവരും ഇല്ല, ഒരു രാമനൊക്കെ ഉള്ളൂ. ബാക്കിയുള്ള ദൈവം മറ്റേ രാജാക്കന്മാർക്കും ദൈവങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ പാരിമാറാം. പതിവ്രത ഭവകലനാമെന്റെ വിയോഗ ദീക്ഷ സാധ്വി. ഓ പതിവ്രതാരത്നമായ എൻ്റെ ഭാര്യ ശകുന്തള ദേ, എൻ്റെ ദുഷ്ടപ്രവൃത്തിയാൽ അവൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കൂ. തീർച്ചയായും അവൾ എൻ്റെ വേർപാടിൽ മനമുരുകി കഴിഞ്ഞിരിക്കുകയായിരുന്നിരിക്കണം. അവൾ ആ നോമ്പ് ആ വ്രതം കൃത്യമായി നോറ്റ് എനിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നുവെന്ന് അവളുടെ വസ്ത്രത്തിൽ നിന്നും അവളുടെ ശരീരത്തിൽ നിന്നും അവളുടെ സ്വഭാവത്തിൻ്റെ രീതികളിൽ നിന്നും അവളുടെ ശാരീരികമായ പ്രത്യേകതകളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തീർച്ചയായും എന്തൊരു ദുഷ്ടനാണ് ഞാൻ ശകുന്തള. പശ്ചാത്താപം കൊണ്ട് വിധം മാറി രാജാവിനെ കണ്ടു. അയ്യയ്യോ നോക്കൂ കുട്ടികളെ, ശ്രീമതി ശകുന്തള ഇത്രയും മെലിഞ്ഞാണിരിക്കുന്നത്. മലിനം വസനദ്വയമാണെങ്കിലും രാജാവിന് തിരിച്ചറിയാൻ കഴിഞ്ഞത് തൻ്റെ ഭാര്യ തന്നെയാണ്. ദേ ശകുന്തളയ്ക്ക് രാജാവിന് തിരിച്ചറിയാൻ കഴിയാനല്ല. മിസ് ഈ ക്ലാസ് തുടങ്ങും പറഞ്ഞു. ത്യാഗത്തിൽ അധിഷ്ഠിതമായ സ്നേഹമാണ് കാളിദാസ കൃതികളുടെ അന്തർധാര എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം. പെട്ടെന്ന് പ്രണയിക്കും, പെട്ടെന്ന് കല്യാണം കഴിക്കും. ഹിന്ദി സിനിമയിലൊക്കെ കാണും പോലെ പാട്ടും പാടി കൈയും രണ്ട് കൈയും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പാടിക്കൊണ്ട് നടക്കുക. അങ്ങനെയല്ലേ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ അവസാനം, ഹിന്ദി സിനിമയുടെ അവസാനം എന്ന് പറഞ്ഞാൽ നായകൻ നായികയും കൈയെ കുറച്ച് പിടിച്ച് പാട്ടും പാടി പോകണം. അപ്പം നമുക്കും സമാധാനമായി, പോക്കറ്റിലുള്ള കാശും കളഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെയല്ല, ഒത്തിരിയേറെ രണ്ടുപേരും സഹിച്ചു, ഒത്തിരിയേറെ. ശകുന്തളയാണ് താൻ ഉപേക്ഷിച്ചത് എന്ന് മനസ്സിലാക്കിയ രാജാവ് ഒത്തിരി സങ്കടപ്പെട്ടു. ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടാവും കുട്ടികൾ, ഊണില്ല ഉറക്കമില്ല, രാജ്യഭരണം പോലും ഉപേക്ഷിച്ച് രാജാവ് അറിഞ്ഞിരുന്ന് നടക്കുമായിരുന്നു. മനസ്സിലായ പറഞ്ഞ നോക്കിയേ, പശ്ചാത്താപം കൊണ്ട് ബുദ്ധം മാറി രാജാവിനെ കണ്ടിട്ട് വിചാരം. എന്ത് കുറ്റബോധം കൊണ്ട് സംഗതി മോതിരം തിരിച്ചു കിട്ടിയപ്പോൾ രാജാവിന് മനസ്സിലായി താൻ ശകുന്തളയെ ഉപേക്ഷിച്ചു. താൻ ശകുന്തളയാണ് ഉപേക്ഷിച്ചിരിക്കുന്നത്, എന്തു വലിയ മരം മണ്ടനാണ് താൻ. വിധിപ്രകാരം കല്യാണം കഴിച്ച ഗാന്ധർവ വിധിപ്രകാരം കല്യാണം കഴിച്ച പെണ്ണാണ്, ആ പെണ്ണിനെയാണ് എനിക്ക് ഇവളെ അറിയാൻ പാടില്ല, ആരാന്ന് അറിയാൻ പാടില്ല, ഇവളെ എൻ്റെ സ്വഭാവം എൻ്റെ പേര് ചീത്തയാക്കാൻ വന്നേക്കണമെന്ന് പറഞ്ഞത്. മനസ്സിലായി പറഞ്ഞേ, അന്നു മുതൽ രാജാവ് കണ്ണീര് കുടിക്കുക. അങ്ങനെ കരഞ്ഞ് പശ്ചാത്താപിച്ച് രാജാവിനെ കണ്ട തിരിച്ചറിയാണ്ടായടോ, കോലം മാറിപ്പോയി. പശ്ചാത്താപം കൊണ്ട് വിധം മാറി രാജാവിനെ കണ്ടിട്ട് വിചാരം, ഇതെൻ്റെ ആര്യപുത്രനെ പോലെ ഇരിക്കുന്നില്ലല്ലോ, ഇതെൻ്റെ ഭർത്താവ് ദുഷ്യന്തനല്ലല്ലോ. ആര്യപുത്രൻ ബഹുമാനപൂർവ്വം വിളിക്കുന്നതാണ്, സ്ത്രീയാണെങ്കിൽ ആര്യപുത്ര എന്ന് ഭർത്താവിനെയും പുരുഷനാണെങ്കിൽ സ്ത്രീ അങ്ങനെ വിളിക്കും, ആര്യപുത്രി എന്ന് വിളിക്കും. നോക്കി, ആര്യപുത്രനെ പോലെ ഇരിക്കുന്നില്ലല്ലോ, പിന്നെ ആരാണ് രക്ഷകെട്ടാതിരിക്കുന്നത്? എൻ്റെ കുഞ്ഞിനെ തൊട്ട് ദുഷി, അയ്യോ ഇതാരാണിത്, ഇയാൾ എൻ്റെ ദുഷിതൊന്നുമല്ല. പിന്നെ ആരാണ് എൻ്റെ കുട്ടിയുടെ രക്ഷ? രക്ഷതാഴ്വിന് പോയില്ലേ, അപ്പൊ രക്ഷ കെട്ടാതിരിക്കുന്ന കുട്ടിയാ ആ കുട്ടിയെ, ആ കുട്ടിയേയും ചേർത്ത് വിളിക്കണ്ടാണ് നിൽക്കുന്നത്. ഈ എൻ്റെ കുട്ടിയെ തൊട്ട് ദുഷിപ്പിക്കുന്നത്, ചരട്, നമ്മുടെ ഇന്നത്തെ കാലത്ത് ചരട് കെട്ടുക എന്ന് പറഞ്ഞൊരു സംഗതിയൊക്കെ ഉണ്ട്. മനസ്സിലായി പറഞ്ഞേ, നമുക്ക് അകത്തൊന്നും വരാതിരിക്കാനാണ്. പിന്നെ എന്നാണ് എന്താണ് കണ്ണേറ് തട്ടാണ്ടിരിക്കുക, നാവേറ് തട്ടാണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാരാണ് എൻ്റെ കുട്ടിയുടെ ശരീരത്തിൽ പിടിച്ചിരിക്കുന്നത്, അവനെ ദുഷിപ്പിക്കുന്നത്? ബാലൻ അമ്മയുടെ അടുത്തു, അമ്മ ഇത് ആരോ വന്ന് എന്റെ മകനെ എന്ന് വിളിക്കുന്നു. ആ അമ്മ ഇത് ആരാന്നറിയാൻ പാടില്ല, എന്റെ മകനെ എന്ന് വിളിച്ചു. രാജാവ്, പ്രിയേ ഞാൻ പ്രവർത്തിച്ചത് ക്രൂരതയാണെങ്കിലും അത് നിന്റെ പേരിലാകിയാൽ അനുകൂലമായി കലാശിച്ചു. ദൈവമേ ഞാൻ പ്രവർത്തിച്ചത് അങ്ങേയറ്റ ക്രൂരതയാണ്, പക്ഷേ എനിക്ക് നിന്നെ കണ്ടുമുട്ടാൻ കഴിഞ്ഞിരിക്കുന്നു. എന്നെ ഇപ്പോൾ നീ ഭർത്താവെന്ന് ഓർമ്മിച്ച് അറിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്താ എൻ്റെ അവസ്ഥ? അന്ന് നിന്നെ ഞാൻ തിരസ്കരിച്ചു, ഇന്ന് ഞാൻ നിന്റെ ദുഷ്യന്തനാണ് എന്ന് പറഞ്ഞ് തിരിച്ചറിയിക്കേണ്ട അവസ്ഥ വന്നല്ലോ ദൈവമേ. എന്നെ കണ്ടിട്ട് നിനക്ക് തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ലല്ലോ പ്രിയ പത്നി, ഞാൻ നിന്റെ ദുഷ്യന്തനാണ്. ശകുന്തള വിചാരം, ഇത് ഉള്ളിലാണ്, പുറത്തേക്കല്ല. ഹൃദയമേ ഇനി ആശ്വസിക്കാം, ദൈവം മത്സരം വിട്ട് എൻ്റെ നേരെ കരുണ ചെയ്തു എന്ന് തോന്നുന്നു. ദൈവത്തിൻ്റെ പരീക്ഷ കഴിഞ്ഞുവെന്ന് തോന്നുന്നു. ഇതെൻ്റെ ഭർത്താവ് ദുഷ്യന്തനാണ്, രാജാവ് ദുഷ്യന്തനാണ്, ഇത് ആര്യപുത്രൻ തന്നെ, തീർച്ചയായും ഇതെൻ്റെ ഭർത്താവ് തന്നെ. പ്രിയേ മോഹമകന്നു തെളിഞ്ഞേൻ മോഹനതനു വന്നു നീയുമെന്നരികിൽ, മോഹമകന്നു തെളിഞ്ഞേൻ എൻ്റെ തലയിൽ
എന്തോ ഒരു ഭ്രമം, ബുദ്ധിഭ്രമം എന്നൊക്കെ പറയും. എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു, മോഹം. എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു നമുക്കറിയാം, ശാപം നുർവാസാവിൻ്റെ ആന്നേ, രണ്ടുപേർക്കും അറിയില്ലല്ലോ. എൻ്റെ തല, എൻ്റെ തലച്ചോറ് അസ്വസ്ഥമായിരുന്നു. എനിക്ക് ബുദ്ധിപ്രശ്നം സംഭവിച്ച ഒരവസ്ഥ, അതായത് എനിക്ക് എൻ്റെ മനസ്സിനൊരു സ്ഥിരതയില്ല, എനിക്ക് ഒന്നും ഓർമ്മിച്ചെടുക്കാൻ കഴിയാത്ത അവസ്ഥ. മോഹമകന്നു തെളി, ആ ഇപ്പോൾ എനിക്ക് ബോധമായി. മോഹനതനു, മോഹനതനു അതിസുന്ദരി, തനു ശരീരം, മോഹിപ്പിക്കുന്ന ശരീരത്തോടുകൂടി അവളെ മോഹനതനു, മോഹിപ്പിക്കുന്ന തനു, എന്തെങ്ങനെയാണ് മോഹന, മോഹിപ്പിക്കുന്ന ശരീരത്തോടു കൂടിയവൾ, മോഹനതനു, മോഹനമായ തനുവിൻ്റെ തനുവോട് കൂടിയവളെന്ന് വിഗ്രഹിക്കണം, മോഹനമായ തനുവോട് കൂടിയവൾ. മോഹനതനു തനു ശരീരം, മോഹനതനു വന്നു നീയുമെന്നരികിൽ, നീ എൻ്റെ അരികിൽ ഇത് ചേർന്നുവല്ലോ. ഏത് പോരാടിയിൽ വരച്ചോളൂ ക്വസ്റ്റ്യൻ. രാഹുവിനെ വിട്ടു ചന്ദ്രൻ രോഹിണിയോടൊത്തു ചേർന്നു ഭാഗ്യവശാല, രണ്ടു വരിയുടെ അടിയിൽ വരയ്ക്കൂ ഉപമാ കാളിദാസസ്യ. രാഹുവിനെ വിട്ടു ചന്ദ്രൻ രോഹിണിയോടൊത്തു ചേർന്നു ഭാഗ്യവശാൽ. നീ എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു, ആരെ പോലെ നോക്കി? ആ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഉണ്ടെന്നറിയാമല്ലോ, ഗ്രഹണം എക്ലിപ്സ് എന്ന് കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവും. ചന്ദ്രഗ്രഹണം രാത്രിയിലാണ്, കാരണം രാത്രിയിലാണ് ചന്ദ്രൻ. രാഹുവിനെ വിട്ടു ചന്ദ്രൻ, നമ്മുടെ പുരാണ ഭാരതീയ ഹിന്ദുക്കളുടെ വിശ്വാസം അനുസരിച്ച് രാഹു എന്ന് പറഞ്ഞിട്ടുള്ള രാഹുവും കേതുവും ദുഷ്ടഗ്രഹങ്ങളാണ്. ആ രാഹു വിഴുങ്ങുന്നതാണ് ചന്ദ്രനെ. രാഹു വിഴുങ്ങിക്കഴിഞ്ഞ് ആ വിഴുങ്ങലിൽ നിന്ന് ചന്ദ്രൻ മുക്തമാകും. അപ്പോൾ സൂര്യ, അപ്പോൾ ചന്ദ്രഗ്രഹണം കഴിഞ്ഞു എന്ന് പറയും നമ്മൾ. രാഹുവും കേതുവും രണ്ട് ദുഷ്ടഗ്രഹങ്ങളാണ് ഇത്. അവർ ചന്ദ്രനെ വിഴുങ്ങും, അത് കഴിയുമ്പോൾ അവരല്ല ഒരാൾ രാഹു ചന്ദ്രനെ വിഴുങ്ങും. ആ വിഴുങ്ങലിൽ നിന്ന് മോചിക്കപ്പെടാൻ കാരണമുണ്ട്. അതൊരു കഥയാണ്, അമൃത് നിന്ന കഥയുണ്ട്. ഈ രാഹുവും കേതുവും ദുഷ്ടന്മാരാണെന്ന് പറഞ്ഞില്ലേ, അസുരന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ ആൾക്കാർ. ദേവന്മാരുടെ വേഷം കെട്ടി അമൃത് തന്നെ പോയി. അപ്പം തിരിച്ചറിഞ്ഞ് ചന്ദ്രനാണ് വിളിച്ചു പറഞ്ഞത്, ഈ വന്നിരിക്കുന്ന ആൾക്കാർ ഇവർ രാഹുവും കേതുവാണ്. അപ്പം തന്നെ രാഹുവിൻ്റെയും കേതുവിൻ്റെയും കഴുത്ത് മുറിച്ചു. അപ്പം എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ട് ഈ ചന്ദ്രനാണ് പറഞ്ഞു കൊടുത്തെന്നുള്ള ഒരു രാഹുവിന് മനസ്സിലായിട്ട് രാഹു വിഴുങ്ങും. ആരെ? ചന്ദ്രനെ. പക്ഷെ വിഴുങ്ങിയാലോ, താഴോട്ട് പോവില്ല, കാരണം ഈ തൊണ്ട മുറിഞ്ഞിരിക്കുവാണേ. അപ്പോൾ ആ തൊണ്ടയുടെ ആ വെടവിലൂടെ പുറത്തേക്കിറങ്ങിപ്പോയി. ഇതാണ് കഥ. ഈ കഥയൊന്നുമല്ല, എന്താണ് എക്ലിപ്സ് എന്ന് കുട്ടികൾക്ക് അറിയാമല്ലോ. പക്ഷെ വേറെ കാര്യമുണ്ടോ? എന്താണോ, ഈ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കഴിയുമ്പോൾ സൂര്യനും ചന്ദ്രനും പൂർവാധികം ശക്തിയായിട്ട് ശോഭിക്കും. ഇപ്പോൾ ചന്ദ്രഗ്രഹണം ഇവിടെ പറയുന്നത് സൂര്യഗ്രഹണത്തെക്കുറിച്ചല്ല, ചന്ദ്രഗ്രഹണത്തെക്കുറിച്ചാണ്. ആ ഗ്രഹണം കഴിയുമ്പോൾ ചന്ദ്രൻ അതിശോഭയോടെ തിളങ്ങും. നോക്കി പറഞ്ഞേ, രാഹുവിനെ വിട്ടു ചന്ദ്രൻ രോഹിണിയോടൊത്തു ചേർന്നു ഭാഗ്യവശാൽ. ഓ, ഭാഗ്യം കൊണ്ട് ചന്ദ്രൻ ഗ്രഹണം കഴിഞ്ഞ് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ, ചന്ദ്രന് 27 ഭാര്യമാരാണുള്ളത് എന്ന് സങ്കല്പം, അതിൽ ചന്ദ്രൻ ഏറ്റവും ഇഷ്ടമുള്ള ഭാര്യ രോഹിണി. ഈ ചന്ദ്രൻ്റെ ഭാര്യമാരെന്ന് പറഞ്ഞാൽ നമ്മുടെ നക്ഷത്രങ്ങളാണ്. നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജാതകമൊക്കെ എഴുതുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക, തിരുവാതിര, മകയിരം, പുണതം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഈ എന്നാണ് രാശിഫലം എന്നൊക്കെ പറഞ്ഞ് കാണുന്നൊക്കെ അത് സ്റ്റാറിൻ്റെ പേരുകളാണ്. അങ്ങനെ 27 ആ 27 നക്ഷത്രങ്ങളും ചന്ദ്രൻ്റെ ഭാര്യമാരാണെന്നാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ വിശ്വാസം. നോക്കി കുട്ടികളെ, അപ്പോൾ ഗ്രഹണം കഴിഞ്ഞ് രോഹിണിയോട് ചേർന്ന് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയോട് ചേർന്ന് നിൽക്കുന്ന ചന്ദ്രനെ പോലെ ആയിത്തീർന്നു. ആരെ? ശകുന്തളയോട് കൂടിച്ചേർന്ന് നിൽക്കുന്ന രാജാവ്. അതായത് ശകുന്തളയുടെയും ദുഷ്യന്തൻ്റെയും കഷ്ടകാലം കഴിഞ്ഞിരിക്കുന്നു. ശകുന്തള ആര്യപുത്രന് വിജയം, തൊണ്ടയിടറി പാതി നിൽക്കുന്നു. ആര്യപുത്രന് വിജയം എന്ന് മുഴുവനായിട്ട് പറയാൻ കഴിഞ്ഞില്ല. എന്താ കാര്യം? അങ്ങോട്ട് സംസാരം പുറത്തേക്ക് വരുന്നില്ല, വാക്ക് പുറത്തേക്ക് വരുന്നില്ല. എന്താ കാര്യം? അപ്പോഴേ ശകുന്തളയ്ക്ക് കരച്ചിൽ വന്നു. നമുക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ തൊണ്ടയിൽ തടയും, പിന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഗദ്ഗദ് എന്ന് അതിന് പറയാം. രാജാവ്
ഇന്നിജയ പ്രാർത്ഥനകൾക്ക് തത്താൽ മന്ദിക്കലും ഓ ആര്യപുത്രന്ന് വിജയം എന്ന് പറഞ്ഞ് മുഴുവനാക്കാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ. അത് മന്ദിക്കലും മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. ഹന്ത ഫലിച്ചിതൽ എന്നാലും ഫലിച്ചിതെന്നിൽ തീർച്ചയായിട്ടും ആര്യപുത്രന്റെ വിജയം നീ പൂർണ്ണമായി പറഞ്ഞില്ലല്ലോ. പക്ഷെ എനിക്ക് പൂർണ്ണമായും നീ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. വിജയിക്കട്ടെ എന്നാണ് നീ പറഞ്ഞതെന്ന് എനിക്കറിയാം. ഫലിച്ചതെന്നിൽ താംബൂലരാഗം കലരാതെ നിന്റെ ബിംബാധര സുന്ദരി കാൺകയാലേ. കണ്ട കുട്ടികള്, താംബൂലരാഗം, താംബൂലം എന്ന് പറഞ്ഞാൽ മുറുക്കാൻ. മുറുക്കാൻ എന്താന്ന് കുട്ടികൾക്ക് അറിയായിരിക്കും, മലയാളികളൊക്കെ ഉപയോഗിക്കുന്നതാണ്. രാഗം താംബൂലത്തിന്റെ നിറം എന്താണ്? ചുവപ്പ്. താംബൂലരാഗം കലരാതെ നിന്റെ ശകുന്തളയുടെ ചുണ്ടുകൾ ബിംബാധരം 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 തൊണ്ടിപ്പഴം അധരം ചുണ്ട് തൊണ്ടിപ്പഴം പോലുള്ള ചുണ്ട്. പഴയ കവികളൊക്കെ നായികമാരെ വർണ്ണിക്കുമ്പോൾ നായികമാരുടെ ചുണ്ടിനെ തൊണ്ടിപ്പഴത്തെ ചുവന്ന് തുടുത്തിരിക്കും, തൊണ്ടിപ്പഴത്തോടാണ് വർണ്ണിക്കുക. മനസ്സിലായി പറഞ്ഞേ? ബിംബാധര സുന്ദരി കാൺകയാലെ. ആ ശകുന്തളയുടെ ശരീരത്തിൽ നിന്നും ശകുന്തളയുടെ തലമുടി കെട്ടിയിട്ടിരിക്കുന്നതിൽ നിന്നും ശകുന്തള അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിൽ നിന്നും ശകുന്തളയുടെ അവസ്ഥ ശരിക്കും മനസ്സിലാവും. കാരണം വിരഹത്തിൻ്റെ അവസ്ഥ അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൾ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുകയാണെന്നറിയാം. ദാ അടുത്തത്, ചുണ്ടിൽ അവൾ അവളുടെ ചുണ്ടിൽ ചുമപ്പില്ല. കാരണം സന്തോഷമുള്ള കാലത്ത് ഭർത്താവോട് ചേർന്നിരിക്കുകയായിരുന്നെങ്കിൽ അവൾ മുറുക്കാൻ ഉപയോഗിച്ചേനെ. അപ്പോൾ മുറുക്കുക, മുറുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുണ്ടിങ്ങനെ നല്ല ചുവന്നിരിക്കും. അങ്ങനെയാണ് ബിംബാധര സുന്ദരി കാൺകയാലേ. ഏ ആര്യപുത്രന്റെ വിജയം എന്ന് നിനക്ക് പൂർണ്ണമായി പറയാൻ കഴിഞ്ഞില്ലെങ്കിലും നിന്റെ ആ ആശംസ എന്നിൽ സത്യമായി തീർന്നിരിക്കുന്നു. കാരണം നിന്റെ ചുണ്ട് എങ്ങനെയുള്ളത്? താംബൂലരാഗം കലരാത്ത ആ ചുണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ. നീ വ്രതദീക്ഷ നോക്കുകയായിരുന്നു, വ്രതം അനുഷ്ഠിക്കുകയായിരുന്നു എന്ന് നിന്റെ ശരീരഭാഷയിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ബാലൻ, അമ്മ ഇതാരാണ്? ശകുന്തള, അടിയിൽ വരയ്ക്കൂ. ക്വസ്റ്റ്യൻ, കുഞ്ഞേ നിന്റെ ഭാഗ്യത്തോട് ചോദിക്കൂ. കുഞ്ഞേ ഇത് നിന്റെ അച്ഛനാണെന്നല്ല ശകുന്തള പറഞ്ഞത്, പറഞ്ഞെന്താന്ന് നോക്കിയേ. കുഞ്ഞേ നിന്റെ ഭാഗ്യത്തോട് ചോദിക്കൂ. തീർച്ചയായും മകനെ, നിനക്ക് ഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നു. പുരുവംശത്തിൻ്റെ അനന്തരാവകാശിയാണ് ഈ കുട്ടി. ഈ സർവധമൻ എന്ന് പറഞ്ഞ ആളാണ് ഭരതൻ എന്ന പേരിൽ വിഖ്യാതനായ പ്രശസ്തനായി തീർന്ന രാജാവ്, പ്രജാക്ഷേമ തൽപരനായ ലോകമെങ്ങും അറിയപ്പെട്ട മഹാനായ രാജാവായി തീർന്ന കുട്ടിയാണ് ഈ നിൽക്കുന്ന സർവധമനൻ. ഭരതൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നമ്മുടെ നാടിൻ്റെ പേര് ഭാരതം. ഈ ഭരതൻ എന്ന കുട്ടിയുടെ പേരിലാണ് നമ്മുടെ രാജ്യം അറിയപ്പെടുന്നത്. ഇത്രമാത്രം പ്രശസ്തനായ രാജാവായിരുന്നു. ആലോചിക്കൂ, കുഞ്ഞേ നിന്റെ ഭാഗ്യത്തോട് ചോദിക്കൂ. മകനെ, നീ ഭാഗ്യമുള്ളവനായി തീർന്നിരിക്കുന്നു എന്നാണ് ശകുന്തള പറഞ്ഞത്. രാജാവ് ശകുന്തളയുടെ കാൽക്കൽ വീണിട്ട്, കാൽക്കൽ വീണണമല്ലോ, അതിന് അത്രയും മോശമായിട്ടാണ് ശകുന്തളയോട് പെരുമാറിയത്. ശകുന്തള തിരിച്ചും പറഞ്ഞു, കാരണം സഹിക്കാൻ പറ്റാണ്ട് വന്ന എന്ത് ചെയ്യും, പുല്ലുകൊണ്ട് മൂടിയിരിക്കുന്ന കിണർ പോലെയുള്ള നരാധമ എന്നാണ് ശകുന്തള തിരിച്ചു വിളിച്ചത് എന്ന് രാജകൊട്ടാരത്തിൽ വെച്ചിട്ട് പറഞ്ഞില്ലേ. ഇതാരത്, ഈ സ്ത്രീയെ ഞാൻ അറിയില്ല, ഇങ്ങനൊരു സ്ത്രീയെ ഞാൻ കല്യാണം കഴിച്ചായിട്ട് എനിക്ക് ഓർമ്മ, ഞാൻ കണ്ടതായിട്ട് പോലും ഓർമ്മയില്ല. ഇങ്ങനെയുള്ള സ്ത്രീകൾ പറ്റിക്കാൻ നടക്കുന്നവരാണ്. എങ്ങനെ വലിയ രാജവംശങ്ങൾ രാജകുടുംബത്തിൽ മറ്റിടത്ത് മറിച്ചിടത്തൊക്കെ കയറി ചെന്നിട്ട് എന്നാണ് അവകാശം പറയും. അവരും പറയുന്നത് അവരെ നാണം കെടുത്താനായിട്ട് നടക്കുന്ന കൂട്ടത്തിൽപ്പെട്ട സ്ത്രീയാണ് എന്നൊക്കെ പറഞ്ഞു വിട്ടതാ. മനസ്സിലായ? എന്തൊരവസ്ഥ, എനിക്ക് സ്ത്രീ അറിയാൻ പാടില്ല എന്നാണ് രാജാവ് പറഞ്ഞത്. അപ്പൊ പിന്നെ കാൽക്കൽ വീഴണ്ടേ? ശകുന്തളയുടെ കാൽക്കൽ വീണിട്ട്, തെല്ലും ഞാൻ തള്ളി എന്നുള്ളൊരു പരിഹവം ഉൾക്കൊള്ളലാവല്ല ഭേനി. ഞാൻ നിന്നെ ഉപേക്ഷിച്ചു പരിതരിച്ചു എന്ന പരിഭവം എന്ന പിണക്കം വല്ലഭേ, ഭാര്യ വല്ലഭ എന്ന് പറഞ്ഞ ഭാര്യ വല്ലഭേനി പരിഭവം ഉൾക്കൊള്ള. കണ്ട കുട്ടികൾ, പരിഭവം ഉൾക്കൊള്ളലാ, പരിഭവം തോന്നരുത്, ഞാൻ നിന്നെ ഉപേക്ഷിച്ചു കളഞ്ഞല്ലോ എന്ന് നീ പരിഭവിക്കരുതേ പ്രിയപ്പെട്ട പത്നി. വല്ലതെന്നുള്ള, കണ്ട കുട്ടികൾ, വല്ലതെന്നുള്ള മന്നാളൊരു മലിനതയറ്റേറെ. ആ എന്താ എന്താ, വല്ലാതെന്നുള്ള എന്നാണ് കേട്ടോ. എൻ്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചിരുന്നു, മലിനതയറ്റേറെ. എന്തോ എന്നല്ല, എൻ്റെ മനസ്സ് ആ മലിനത, എൻ്റെ മനസ്സിൽ ഇങ്ങനെ വല്ലാതെ മാലിന്യം കൂടിക്കൊടുക്കാതെ. എന്ത് മാലിന്യം?
എന്റെ മനസ്സ് മന്ദിച്ചിരിക്കുന്നു. എന്താ രാജാവിന്റെ മനസ്സ് മന്ദിക്കാനുള്ള കാരണം? ഉർവാസാവിന്റെ ശാവം ഒന്നും ഓർമ്മ വരില്ലല്ലോ. വല്ലാതെന്നുള്ള വന്നാളൊരു മലിനതയെ ഏറ്റേറെ മന്ദിച്ചിരുന്നു. എന്റെ മനസ്സ് അന്ന് വല്ലാതെ മന്ദീഭവിച്ചിരുന്നു, അസ്വസ്ഥമായിരുന്നു. എനിക്കൊന്നും ഓർമ്മിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കല്യാണം കൈവരുമ്പോൾ ദേവറിന്റെ അടുത്ത് അടി വെച്ചോട്ടോ. കല്യാണം അടി വരക്കണേ. ക്വസ്റ്റ്യൻ: കല്യാണം കൈവരുമ്പോൾ കലുഷമതികളിൽ മട്ടിലും ചേട്ട കാട്ടും. നല്ല കാലം വരുമ്പോഴേ കലുഷമതികൾ കണ്ട ഭാഗ്യമില്ലാത്ത ആൾക്കാർ. കല്യാണം കൈ മംഗളകരം, കല്യാണം എന്ന് വെച്ചാൽ മംഗളം എന്നാണ് ഇവിടെ അർത്ഥം. നല്ല കാലം വരുമ്പോൾ ബുദ്ധിഹീനന്മാർ, ബുദ്ധിയില്ലാത്തവർ, ഭാഗ്യമില്ലാത്തവർ കലുഷമതികൾ ഇമ്മട്ടിലും ചേഷ്ടകാട്ടുമാ. ബോധമില്ലാത്ത ആൾക്കാർ, ഭാഗ്യമില്ലാത്ത ആളുകൾ ഈ തരത്തിലുള്ള ചേഷ്ട പ്രവൃത്തി കാണിക്കും. നല്ല കാര്യം വരുമ്പോൾ അത് നല്ലതാണെന്നുള്ള തിരിച്ചറിവ് പോലും ഉണ്ടാവില്ല ആർക്ക്? ബുദ്ധിയില്ലാത്തവർ. മാല്യം മൂർത്താവിലിട്ടാൽ തല കുടയുമുടൻ പാമ്പി തന്നോതിയന്ധൻ. ഏതുപോലെ ഉമാകാളിദാസസ്യ. തലമുടിയിൽ മനോഹരമായ പൂമാല ഇട്ടാൽ അന്ധൻ, കണ്ണ് കാണാത്തവൻ അത് പാമ്പാണെന്ന് വിചാരിച്ച് തല കുടഞ്ഞു കളയും. കാളിദാസൻ, കാളിദാസൻ. കണ്ണ് കാണാൻ വയ്യാത്ത ഒരാളുടെ തലയിൽ പൂക്കൾ കൊണ്ടുള്ള മനോഹരമായ മാല കോർത്തിടുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അന്ധൻ എന്ത് ചെയ്യുന്നോ, കണ്ണ് കാണാത്തയാൾ എന്ത് ചെയ്യും? തല കുടഞ്ഞു കളയും. അയാൾ എന്ത് വിചാരിക്കും? അത് പാമ്പാന്ന് വിചാരിക്കും. ആ അവസ്ഥയായിരുന്നു എനിക്ക്. നീ എൻ്റെ കൊട്ടാര, നിന്നെ ഞാൻ ആശ്രമത്തിൽ വന്ന് കൊണ്ടുവരേണ്ടതാണ്, പകരം നീ കൊട്ടാരം അന്വേഷിച്ചു വന്നു. അപ്പോൾ തലമുടിയിൽ, തലയിൽ പൂക്കൾ കൊണ്ടുള്ള മാല ഉണ്ടാക്കിയിട്ടാൽ തല കുടഞ്ഞു കളയുന്ന കണ്ണറിയാത്ത അന്ധനെ പോലെ, കുരുടനെ പോലെ ഞാൻ പ്രവർത്തിച്ചു. ഞാൻ നിന്നെ തിരസ്കരിച്ചു. ക്ഷമിക്കണം പ്രിയ ഭാര്യ, അദ്ദേഹം അവരുടെ കാൽക്കൽ വീണു. പാമ്പിതൻ നോതി, ഓതുക പറയുക, ഓതി അന്ധൻ. നല്ല കാലം വരുമ്പോൾ ബുദ്ധിഹീനന്മാർ എന്ത് ചെയ്യും? ഈ തരത്തിലുള്ള പ്രവൃത്തി ചെയ്യും. ഏതരത്തിൽ? ശകുന്തളയെ അറിയാം, അറിയില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടില്ലേ? ശകുന്തള കരഞ്ഞും കൊണ്ട് എണീക്കണം, എണീക്കണം. ഭർത്താവിൻ്റെ, ഭർത്താവാണ് ഭാര്യയുടെ കാൽക്കൽ വീണ് കിടക്കുന്നത്. സഹിക്കാൻ പറ്റില്ല പതിവ്രതയായ ഒരു പത്നിയെ സംബന്ധിച്ച്. നേരം മറ്റേ സ്ത്രീക്ക് പുരുഷൻ്റെ കാലം വീഴാം കേട്ടോ. ശകുന്തള കരഞ്ഞും കൊണ്ട് എണീക്കണം, എണീക്കണം ആര്യപുത്രൻ. എൻ്റെ മുജന്മ പാവം അന്ന് ഫലോന്മുഖമായത്. അയ്യോ, അങ്ങയുടെ ഒരു കുഴപ്പം കൊണ്ടല്ല, ഞാൻ ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ പുനർജന്മം എന്ന വിശ്വാസം ഹിന്ദുക്കൾക്കുണ്ട്. ഇതിന് ആദ്യത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്, ലക്ഷ്മണ സാന്ത്വനത്തിൽ പഠിപ്പിക്കും പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ഓരോ മോക്ഷത്തിലെത്തണം, ഈശ്വരിൽ എത്തിച്ചേരണം. അതുവരെ നമ്മൾ പട്ടിയായും പല്ലിയായും പുഴുവായും പാറ്റയായും ജനിച്ച് ജീവിച്ച് മരിച്ചു കൊണ്ടിരിക്കും. മനസ്സിലായല്ലോ പറഞ്ഞേ. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്തോ കൊള്ളില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ ഫലമായിരിക്കും അങ്ങ് എന്നെ മറന്നുപോയത്. എണീക്കണം, എണീക്കണം ആര്യപുത്രൻ. എൻ്റെ മുജന്മ പാപം, കഴിഞ്ഞ ജന്മത്തിലെ ഏതോ പാപം ഞാൻ ചെയ്തു, പാപം അന്ന് ഫലോന്മുഖം. ആ അന്ന് അങ്ങ് എന്നെ തിരസ്കരിച്ചില്ലേ, എന്നെ അറിയില്ല എന്ന് പറഞ്ഞ് അങ്ങ് പറഞ്ഞു വിട്ടില്ലേ. ആ സമയത്ത് ഫലോന്മുഖം, ഫലത്തിന് ഉന്മുഖം എന്ന് വിഗ്രഹിക്കണം. അന്നേരം പ്രവർത്തിച്ചത് എന്തായിരിക്കും? എൻ്റെ മുജന്മ പാപമായിരിക്കും. അതിൻ്റെ ഫലമായിരിക്കും. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കും. അപ്പോൾ അന്ന് എൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ പാപങ്ങളുടെ ഫലമായിരിക്കും അവിടെ നിന്ന് എന്നെ ഉപേക്ഷിക്കാൻ കാരണം. എന്നെ അറിയില്ല എന്ന് പറയാനുള്ള കാരണം അതായിരിക്കും, അല്ലാണ്ട് അങ്ങയുടെ കുഴപ്പമല്ല. അതാണ് ദയാലുവായ ദയാലു കണ്ട, അങ്ങേയറ്റം കാരുണ്യമുള്ളവൻ ദയാലുവായ ആര്യപുത്രൻ അന്ന് എന്നോട് അങ്ങനെ പ്രവർത്തിച്ചത്. അതുകൊണ്ടായിരിക്കും അങ്ങ് എന്നെ അറിയില്ല എന്ന് പറഞ്ഞത്. അല്ല, അങ്ങയുടെ കുഴപ്പം കൊണ്ടല്ല, അങ്ങയുടെ ബുദ്ധിക്ക് ഒരു കുറവും വന്നിട്ടല്ല. എൻ്റെ മുജന്മത്തിലെ പാപത്തിൻ്റെ ഫലമായിരിക്കും അങ്ങനെ തിരിച്ചറിയാൻ കഴിയാതെ വന്നത്. അതുകൊണ്ടായിരിക്കും രാജാവ് എഴുന്നേൽക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഈ ദുഃഖത്തിന് പാത്രമായി എൻ്റെ ഓർമ്മ വന്നത്? അപ്പോൾ അതറിയണമല്ലോ. പിന്നെ എങ്ങനെയാണ് അങ്ങ് എന്നെ ഓർമ്മിച്ചത്? അന്ന് അദ്ദേഹം അന്നങ്ങ് മറന്നുപോയല്ലോ. പിന്നെ എങ്ങനെയാണ് എന്നെ അങ്ങേക്ക് ഓർമ്മ വന്നത്? രാജാവ് വിഷാദശല്യം ഉള്ളിൽ നിന്ന് നീക്കി കളഞ്ഞിട്ട് പറയും, എൻ്റെ സങ്കടം ആദ്യം തീരട്ടെ. അന്ന് രാജാവിനും മിണ്ടാൻ പറ്റില്ലേ, എൻ്റെ വിഷാദശല്യം, എൻ്റെ സങ്കടം ഞാൻ ആദ്യം നീക്കി കളയട്ടെ എന്ന് പറയാം. സമൂഹത്താല വശനത് നാളേതു ഞാൻ തുള്ളിയായി. ആ എന്റെ സങ്കടം തീരണ്ടേ. എന്താ സമൂഹത്താല വശനത്? സമ്മോഹം കണ്ട കുട്ടികള്, സമൂഹത്താല വശനത് മോഹം, മോഹം കൊണ്ട് ചെൽ ബോധമില്ലായ്മ.
ഞാൻ തുള്ളിയായി ബിംബോഷ്ടത്തിൽ പരിചെടു പതിക്കുന്നതും പാർത്തു നിന്നേൻ. അന്നെനിക്ക് ബോധമില്ലായിരുന്നു. നീ കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു എൻ്റെ മുമ്പിൽ. കണ്ണിലെ കണ്ണുനീർത്തുള്ളി നിന്റെ ചുണ്ടത്ത്, ആ മനോഹരമായ ചുണ്ടിൽ ബിംബോഷ്ടത്തിൽ ഓഷ്ടം ചുണ്ട്, ബിംബം എന്ന് പറഞ്ഞ തുള്ളിപ്പഴം, ബിംബോഷ്ടത്തിൽ പരിചെടു പതിക്കുന്നതും പാർത്തു നിന്നേൻ. നീ അന്ന് രാജകൊട്ടാരത്തിൽ വന്നു. എല്ലാവരെയും കാണത്തന്നെ എൻ്റെ മുമ്പിൽ നിന്ന് നീ കരഞ്ഞു. എനിക്കൊരു വികാരവും ഉണ്ടായില്ല. പകരം ഞാൻ പറഞ്ഞത് എന്താണ്? നിന്നെ എനിക്കറിയില്ല എന്നാണ്. ബിംബോഷത്തിൽ പരിചൊട് ഭംഗിയായി പതിക്കുന്നതും പാർത്തു നിന്നേ ഞാൻ നിന്നു. നീ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നോക്കിക്കൊണ്ട് നിൽക്കുന്നതിന് എനിക്ക് ഒരു മടിയോ ഒന്നും ഉണ്ടായില്ല. എന്തായിരുന്നു എന്റെ കുഴപ്പം? സമ്മോഹം. പാർത്തു നിന്നേൻ ഇന്ന കണ്ണീർ ചുളി വെഴും ഇവയ്ക്കുള്ളിൽ നിന്ന്. ഇന്ന കണ്ണീർ, ഇന്ന് ആ കണ്ണുനീര്. ആരുടെ കണ്ണുനീര്? ശകുന്തളയുടെ കണ്ണുനീർ. ശകുന്തള ആര്യപുത്രന്റെ വിജയം എന്ന് പറഞ്ഞപ്പോഴേ കരഞ്ഞു തുടങ്ങിയാലോ. ഇന്ന കണ്ണീർ, കണ്ണീർ, കൺ പ്ലസ് നീർ, കണ്ണീർ ചുളി വെഴും ഇമ, കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഇമ, ഇമ മിഴിയാണ് കണ്ണ്, ചുളി വീഴും ഇമയ്ക്കുള്ളിൽ നിന്നേ തുടച്ചിട്ട് നിന്റെ കണ്ണുനീര്, നിന്റെ കണ്ണുനീര് ഞാൻ ഇപ്പോൾ തുടയ്ക്കട്ടെ. നോക്ക്, ഇമയ്ക്കുള്ളിൽ നിന്നേ തുടച്ചിട്ട് അന്തസ്താവും എന്റെ ദുഃഖം, അന്തസ്താവും എന്റെ ദുഃഖം. സുമുഖി ചേറ്റു ഞാൻ ഒറ്റിടട്ടെ. നിന്റെ കണ്ണുനീർത്തുള്ളിൽ തുടച്ചുകൊണ്ട് ആദ്യം തന്നെ എന്റെ ദുഃഖം ഞാൻ ഒഴിവാക്കട്ടെ, ഞാൻ ആറ്റിടട്ടെ. കണ്ട കുട്ടികള്, ദൈതേ ചെറ്റു ഞാൻ ആറ്റിടട്ടെ. ആ ദുഃഖം കുറച്ചൊന്ന് കളഞ്ഞുകൊള്ളട്ടെ. നിന്റെ ദുഃഖം കണ്ട് എനിക്കൊരു ദയവും ഉണ്ടായില്ല. ഇന്ന് നിന്റെ കണ്ണുനീര് തുടച്ചുകൊണ്ട് എൻ്റെ ദുഃഖം ഞാൻ ഇല്ലാതാക്കിക്കൊള്ളട്ടെ. പറഞ്ഞ പ്രകാരം ചെയ്യും. ശകുന്തളയുടെ കണ്ണുനീരൊപ്പി ശകുന്തള മോതിരം മോതിരം നോക്കിയിട്ട്, ആര്യപുത്ര ഇത് ആ മോതിരമല്ലേ? ഏത് മോതിരം? വില്ലൻ മോതിരം. അഭിജ്ഞാന ശാകുന്തളം കഥയിലെ വില്ലനാരാ? ഈ മോതിരമല്ലേ? രാജാവ്, അതെ, ഈ മോതിരം കണ്ടിട്ടാണല്ലോ എനിക്ക് ഓർമ്മ. അതെ, ഈ മോതിരം കണ്ടിട്ടാണല്ലോ എനിക്ക് നിന്നെ ഓർമ്മ വന്നത്. ശകുന്തള, ഇത് വൈഷമ്യ അടിവച്ചുള്ള ക്വസ്റ്റ്യൻ. ഇത് വൈഷമ്യക്കാരനാണ്. അന്ന് ആര്യപുത്രനെ ഓർമ്മിപ്പിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ കിട്ടാതെ പോയല്ലോ. അന്ന് ഞാൻ എൻ്റെ എന്തെങ്കിലും അടയാളമായിട്ടുള്ളത് കാണിച്ചു കഴിഞ്ഞാൽ രാജാവിന് ഓർമ്മ വരും എന്ന് എൻ്റെ കൂടെയുള്ള തപസിമാർ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ വെല്ലിലേക്ക് നോക്കിയപ്പോൾ ഈ മോതിരം കണ്ടില്ല. ഈ മോതിരം ഉപയോഗം വരേണ്ട സമയത്ത് ഉപയോഗം വന്നില്ല. എനിക്ക് ഈ മോതിരത്തിൽ വിശ്വാസമില്ല. ഇത് വൈഷമ്യക്കാരനാണ്. ഇത്രയും അനുഭവിച്ച വേദനകളുടെ മുഴുവൻ കാരണം ഈ മോതിരമാണ്. അന്ന് ആര്യപുത്രനെ ഓർമ്മിപ്പിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ കിട്ടാതെ പോയല്ലോ. അങ്ങനെ ഇത് കാണിക്കണം എന്ന് ഓർത്ത് നോക്കിയപ്പോൾ എൻ്റെ കൈവിരലിലും മോതിരം ഉണ്ടായിരുന്നില്ല. ഈ മോതിരത്തെ എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഇത് വൈഷമ്യക്കാരനാണ്, ഇത് പ്രശ്നക്കാരനാണ്, ദുഃഖമുണ്ടാക്കുന്നവനാണ്. രാജാവ് അടിയിലാരക്കെ കൊച്ചൻ, എന്നാൽ വള്ളി ഹൃദയോഗത്തിൻ്റെ ചിഹ്നമായ പുഷ്പത്തെ ധരിക്കട്ടെ. വസന്തം വരുമ്പോൾ എല്ലാ മരങ്ങളും പൂവിടും, അറിയാലോ. അപ്പോൾ മരങ്ങളിൽ പൂവിടരുന്നത് പോലെ എപ്പോൾ വസന്തം വരുമ്പോൾ, അതുപോലെ ഈ മോതിരം ഇപ്പോൾ നീ നിന്റെ അണിവിരലിൽ ധരിക്കൂ. കാരണം ഞാൻ എത്തിച്ചേർന്നുവല്ലോ. ശകുന്തള, എനിക്കിതിനെ വിശ്വാസമില്ല. ഒരു പ്രാവശ്യം പറ്റിയാൽ മതിയടോ, സാധാരണക്കാർക്ക് മനസ്സിലാവും. ശകുന്തള പറഞ്ഞു, എനിക്കിത് വേണ്ട, എനിക്കിതിനെ വിശ്വാസം. കാരണം ഇതാണ് പ്രശ്നം ഉണ്ടാക്കിയത്. എനിക്കിതിനെ വിശ്വാസമില്ല. ഇത് ആര്യപുത്രം തന്നെ ധരിച്ചാൽ മതി. അവിടുത്തെ മോതിരല്ലേ, അത് അങ്ങ് തന്നെ അങ്ങ് ധരിച്ചാൽ മതി. ഇത് ധരിച്ചുകൊണ്ട് എനിക്കൊരു ഗുണം ഉണ്ടായില്ല, ദോഷമല്ലാണ്ട്. മാതിരി പ്രവേശിച്ചു. മാതിരി ഇന്ദ്രന്റെ സാരഥിയാണ്, മറ്റേ തേരിന്റെ സാരഥി. ഭാഗ്യവശാൽ മഹാരാജാവിന് ധർമ്മപത്നിയുടെ യോഗവും പുത്രമുഖ ദർശനവും ഉണ്ടായല്ലോ. ഞാൻ അഭിനന്ദി, കൺഗ്രാജുലേഷൻസ്. എന്ത് സംഭവം? ഓ, ഒരു പടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയുമ്പോൾ നോക്ക്, ശകുന്തള വിത്ത് കുട്ടി. എന്താണ് സംഭവം? ഭാര്യയും കാണാൻ കഴിഞ്ഞു, മകനെയും കാണാൻ കഴിഞ്ഞു. ആഹാ, എന്താ ഒരു ഭാഗ്യം രാജാവേ. മാതലി പുഞ്ചിരിയോടെ, ശരിയാണ്. നോക്കിയേ രാജാവ്, സ്നേഹിതൻ മുഖാന്തരം ലഭിക്കാൻ ഈ മനോരഥ ഫലത്തിന് രുചി അധികം തോന്നുന്നുണ്ട്. ഓ, ഇതെനിക്ക് കിട്ടിയത് എൻ്റെ കൂട്ടുകാരൻ നിമിത്താണല്ലോ. ഏത് കൂട്ടുകാരൻ? ഈ ദുഷന്തൻ എന്തിനും ദേവലോകത്ത് പോയി. ദേവേന്ദ്രൻ വിളിച്ചിട്ടല്ലേ, എന്തിന് ചൗതലയെ കാണാൻ? അവിടെ യുദ്ധം ചെയ്യാനട, ദേവന്മാർ തോക്കുന്നുള്ള അവസ്ഥ വരുമ്പോഴാണ് ഭൂമിയിൽ നിന്ന് പ്രഗത്ഭരായിട്ടുള്ള ഏക്കന്മാരെ കൊണ്ടുപോകുന്നത്. ദുഷ്യന്തരൻ അങ്ങനെ വിളിച്ചോണ്ട് പോയത് എന്തിന്? ദേവലോക യുദ്ധം നടത്താൻ. ദേവേന്ദ്രൻ, ദേവേന്ദ്രനാണ് ഫ്രണ്ട്. ദേവേന്ദ്രുട്ടികളെ, സ്നേഹിതൻ മുഖാന്തരം ലഭിക്കിയാൽ ഈ മനോരഥ ഫലത്തിന്, മനോരഥ മനസ്സിലായ
മനസ്സിലുള്ളതാണ്. മനോരഥ ഫലത്തിന് രുചി അധികം തോന്നുന്നു. അയ്യോ, ഇത് വളരെ മധുരമാണ് ഈ കൂടിച്ചേരൽ. കാരണം എൻ്റെ ഫ്രണ്ട് ഇന്ദ്രൻ എന്നെ വിളിച്ചത് കൊണ്ടാണല്ലോ എനിക്കിവിടെ വരാനുള്ള യോഗമുണ്ടായത്. എൻ്റെ ഭാര്യയും കുട്ടിയും കാണാളെ. അപ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞ ഇരട്ടി മധുരമാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക്. മാതലി, ദേവേന്ദ്ര ഭഗവാൻ ഈ സംഗതി അറിയാതിരിക്കുമോ? അല്ലെങ്കിൽ എന്താണ് അടിവരി ക്വസ്റ്റ്യൻ? അല്ലെങ്കിൽ എന്താണ് ഈശ്വരന്മാർക്ക് അപ്രത്യക്ഷമായി? അപ്രത്യക്ഷം വിഗ്രഹിക്കൂ. പ്രത്യക്ഷമല്ലാത്തത് അപ്രത്യക്ഷം. അപ്രത്യക്ഷം, പ്രത്യക്ഷമല്ലാത്തത് അപ്രത്യക്ഷം. പ്രത്യക്ഷമല്ലാത്തത് അപ്രത്യക്ഷം. നമുക്ക് സമാസം ഒന്നും വേണ്ട, വിഗ്രഹിച്ചാൽ മതി. പ്രത്യക്ഷമല്ലാത്തത് അപ്രത്യക്ഷം. എടോ, ദൈവം അറിയാതെ ഈ ഭൂമിയിൽ ഒന്നും നടക്കൂല. അപ്പോൾ ഇത് ഇന്ദ്രൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നേക്കുന്നത്. മനസ്സിലായോ? മാതലി പുഞ്ചിരിയോടെ, ശരിയാണ് മഹാരാജാ വർണ്ണം. കാശ്യ ഭഗവാൻ അങ്ങേക്ക് ദർശനം തരാൻ കാത്തിരിക്കും. അതെ, അറിയാമല്ലോ കാശ്യപന് മാരി മറ്റേ മഹർഷിയാണ്. മിസ് പറഞ്ഞു ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരാണ് എന്ന് പറഞ്ഞല്ലോ മിസ്. അതിലൊരാളാണ് കാശ്യപ പ്രജാപതി. കാശ്യപ പ്രജാപതിയുടെ പ്രജാപതി എന്ന് പറഞ്ഞാലും എന്താണ്, ദൈവം എന്നാണ് അർത്ഥം. കാശ്യപ പ്രജാപതി, പ്രജാപതിയുടെ ഭാര്യ അതിഥി. കാശ്യപ പ്രജാപതി കാത്തിരിക്കുന്നു. ശരിയാണ്, ദേവന്മാരുടെ പിതാവാണ് കേട്ടോ മഹാരാജ വർണ്ണം. കാശ്യപ ഭഗവാൻ അങ്ങേക്ക് ദർശനം തരാൻ കാത്തിരിക്കുന്നു. രാജാ ശകുന്തളെ, കുഞ്ഞിനെ എടുത്തുകൊള്ളൂ. കുഞ്ഞിനെ എടുത്തുകൊള്ളൂ. സ്ത്രീയാണ് കുഞ്ഞിനെ എടുക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് പുരുഷന്മാർക്ക് എടുത്തു, അതെന്താ അയാൾക്ക് എടുത്തുകൊണ്ടിരുന്നോളെ. ശകുന്തളെ, കുഞ്ഞിനെ എടുത്തുകൊള്ളൂ. നിന്നെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഭഗവാനെ ദർശിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതെ, ഭാര്യയോടും കുട്ടിയോടും കൂടി എനിക്ക് കശ്യപ പ്രജാപതി. എന്താ അല്ലേ, ഊഹ്, എല്ലാം തെക്കഞ്ഞ് നിൽക്കുന്ന ദുഷ്യന്ത മഹാരാജാണ്. അനുഗ്രഹം പിടിക്കാൻ പോവാണ് ശകുന്തള. ആര്യപുത്രനോട് കൂടി ഗുരുസമീപത്തിൽ പോകുന്നതിന് എനിക്ക് ലജ്ജയുണ്ട്, എനിക്ക് നാണമുണ്ട്. രാജാവ്, അഭ്യുദയ കാലങ്ങൾ പിരിക്കൂ. അഭി പ്ലസ് ഉദയം എന്ന് പിരിക്കണം കേട്ടോ, സംസ്കൃതവാക്കാണ്. അഭ്യുദയ കാലങ്ങൾ, അഭ്യുദയം നല്ല കാലം. അഭ്യുദയ കാലങ്ങൾ ഇങ്ങനെ വേണം ചെയ്യാൻ. നമുക്ക് നല്ല കാലം വരുമ്പോൾ നമ്മൾ അങ്ങനെ വേണം ചെയ്യാൻ. എങ്ങനെ? കുട്ടിയെടുത്തുകൊണ്ട് ശകുന്തള, പിന്നെ രാജാവ്, അങ്ങനെ സകുടുംബം, കുടുംബത്തോട് കൂടി. ഇപ്പോൾ ഒരു കുടുംബമായി, എനിക്ക് എല്ലാവരും ചുറ്റി നടക്കുന്നു. എന്നുവെച്ചാൽ സ്റ്റേജാണ്. ഇപ്പോൾ കശ്യപ പ്രജാപതി എല്ലാവരും ചുറ്റി നടക്കുന്നു പറഞ്ഞാൽ അവർ കശ്യപ പ്രജാപതിയുടെ അടുത്തേക്ക് പോകുന്നതായിട്ട് അഭിനയിക്കുന്നു. അനന്തരം ഇരിക്കുന്ന ഭാഗം, ഇരിക്കുന്ന ഭാഗത്ത് എന്ന് വെച്ചാൽ ദേ ഇരിക്കുകയാണ്. ഇതൊക്കെ സംസ്കൃത നാടകങ്ങളിലുള്ളതാണ്. ഇരിക്കുന്ന ഭാഗത്ത് നായകൻ നിന്നുകൊണ്ട് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായകൻ അവിടെ ഉണ്ട്, കർട്ടൻ വീഴുമ്പോൾ സ്റ്റേജിലുണ്ട്. സേവകൻ നിറങ്ങിക്കൊണ്ട് പ്രവേശിക്കുന്നു. അതെങ്ങനെയായിരിക്കും നിറങ്ങിക്കൊണ്ട് ഈ ഇരുന്ന് നിറങ്ങി? കാരണം സേവകനല്ലേ, അങ്ങനെയൊക്കെ പ്രവേശിക്കും. മനസ്സിലായി? ഇവിടെ ഇവിടെ ദേ മാരിക കാശവൻ എന്താണ്. അനന്തരം പിന്നീട് ഇരിക്കുന്ന ഭാവത്തിൽ മാരിജനും അതിഥിയും, ദേവന്മാരുടെ അച്ഛനും അമ്മയുമാണ് രണ്ടുപേരും. ഇരിക്കുന്ന ഭാവത്തിൽ നമുക്ക് കാണാം, ക്ലാസ്സിലുണ്ട് സ്റ്റേജില്. മാരിജൻ രാജാവ് വരുന്നത് നോക്കിയിട്ട് ദാക്ഷായണി, ദാക്ഷായണി എന്ന് പറഞ്ഞാൽ ദാ കൊടുത്തുണ്ട്, ദക്ഷപുത്രിയായ ദാക്ഷായണി, ഭവതിയുടേയ പുത്രൻ എന്നും മേ പോരിൽ മുമ്പൻ വീരനായ ദുഷ്യന്തൻ, ഭുവനഭരണകർത്താ ഹന്ത ദുഷന്തനീയ പ്രശസ്തനായ പോരാളിയും, പ്രശസ്തന അതിപ്രശസ്തനായ രാജാവുമായ ദുഷന്തൻ. ദേ ദുഷന്തൻ പേരോടുള്ള ആളാണ് ഈ വരുന്നത്. ഇവനുടെ കുലവില്ലാസ്ത്രകാര്യം. ആ എന്താണ് ഇവനുടെ കുലവില്ലാലാസ്ത്രകാര്യം? നടന്നിട്ടവന് കൊടിയ വജ്രം ഭൂഷണപ്രായമായി. ഇവന്റെ വില്ലും അമ്പും ഉപയോഗിച്ച്, കാരണം ഇവനാണ് യുദ്ധം ജയിച്ചത്. അതിനാൽ ദേവേന്ദ്രന്റെ വജ്രായുധം, വജ്രം ഭൂഷണം എന്ന് പറഞ്ഞ അലങ്കാരം. ദേവേന്ദ്രന് തന്റെ വജ്രായുധം പ്രയോഗിക്കേണ്ടി വന്നില്ല, അതൊരു അലങ്കാരത്തിൽ ദേവേന്ദ്രൻ കൊണ്ടുനടക്കുക. മനസ്സിലായി പറഞ്ഞേ? യഥാർത്ഥത്തിൽ യുദ്ധം ജയിച്ചത് ആരാണ്? ദുഷ്യന്തൻ. ദുഷ്യന്തനാണ് യുദ്ധം ജയിച്ചത്. അതുകൊണ്ട് രാജാവിന് ഇന്ദ്രന് തന്റെ ആയുധം പ്രയോഗിക്കേണ്ടി വന്നില്ല. അതിഥി, ആകൃതി കൊണ്ട് തന്നെ ഇദ്ദേഹം മഹാനുഭാവനാണെന്ന് അറിയാം. കണ്ടാൽ തന്നെ അറിയാം രാജാവാണ് മഹാനാണെന്ന് മനസ്സിലായി. മാതിരി, ഇതാ ദേവകളുടെ, ദേവൻ പറഞ്ഞില്ല, മിസ് പറഞ്ഞില്ല, ദേവന്മാരുടെ മാതാപിതാ. ഇതാ ദേവകളുടെ മാതാപിതാക്കന്മാർ പുത്രസ്നേഹത്തോടുകൂടെ മഹാരാജാവിനെ നോക്കുന്നു. ഈ നിങ്ങളെ രാജാവേ, താങ്കളെ തന്നെ നോക്കുന്നു എന്ന് വേഗം അടുത്തേക്ക് ചെല്ലും. രാജാവ് മാതിരി, പന്ത്രണ്ടായി പിരിഞ്ഞീടിന പെരിയ മഹസഞ്ചയത്തിൽ നിദാനം. പന്ത്രണ്ട് സൂര്യന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യന് 12 മാസം. ആ 12 അറിയാമല്ലോ അത് കുട്ടികൾക്ക്.
ഓരോ മാസവും ഓരോ രൂപം ധരിക്കുന്നു എന്നാണ് വിശ്വാസം. ആര്? സൂര്യൻ. അപ്പൊ 12 സൂര്യൻ, 12 പിരിഞ്ഞിരുന്ന പെരിയ വലിയ മഹസഞ്ജയം എന്നുവെച്ചാൽ ആദിത്യന്മാർ, സൂര്യന്മാർ. സഞ്ജയത്തിൽ നിദാനം, ആ പെരിയ ആ വലിയ ആദിത്യന്മാർക്ക് കാരണം, നിദാനം എല്ലാത്തിനും കാരണം, എല്ലാവരുടെയും മാതാപിതാക്കളായിരിക്കണം. നിദാനം കാരണം മന്ത്രാഠ്യം ഹവ്യമേൽക്കുന്നൊരു ജഗതധിപൻ. മന്ത്രാഠ്യം, മന്ത്രാഠ്യം, മന്ത്രത്താലാഠ്യം, മന്ത്രങ്ങളാലാഠ്യം, ചില മന്ത്രമുരുവിട്ടുകൊണ്ട് ഹവ്യം, ഹവിസ്, ഈ ദേവന്മാര് അവർ സ്വർഗത്തിലായിരിക്കുന്നു എന്നറിയാമല്ലോ. അവരുടെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹവിസ്സാണെന്നാണ് വിശ്വാസം. ഹവിസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ യാഗങ്ങൾ നടത്തും, ആ യാഗത്തിൽ നിന്ന് പുക മുകളിലേക്ക് ഉയരും, ആ പുകയ്ക്കാണ് ഹവിസ് എന്ന് പറയുന്നത്. ആ ഹവിസ് ഭക്ഷിച്ചാണ് ദേവന്മാർ ജീവിക്കുന്നത്. മന്ത്രാഢ്യം ഹവ്യമേൽക്കുന്ന് മന്ത്രങ്ങൾ നിറഞ്ഞ, മന്ത്രങ്ങൾ മന്ത്രങ്ങൾ നിറഞ്ഞ ഹവിസ്, ഹവ്യമേൽക്കുന്നൊരു ജഗദധിപൻ, ലോകത്തിൻ്റെ അധിപൻ ഇന്ദ്രൻ, ഇന്ദ്രൻ, ഇന്ദ്രൻ. ഈ മന്ത്രങ്ങൾ, മന്ത്രങ്ങൾ ചൊല്ലി യാഗം നടത്തും, ആ യാഗത്തിൽ നിന്നുണ്ടാകുന്ന പുക, ആ പുകയുടെ എല്ലാം അധിപൻ, അതെല്ലാം ചെല്ലേണ്ടത് ആർക്കാണ്? ചെല്ലുന്നത് ഇന്ദ്രൻ, ഇന്ദ്രനാണ്. അപ്പം അതിൻ്റെ ആളെന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ്, ജഗദധിപൻ ഇന്ദ്രൻ. അപ്പം ആരൊക്കെയാണ്? 12 സൂര്യന്മാർ, പിന്നെ മന്ത്രങ്ങളുടെ എല്ലാം ഹവിസ് ഏൽക്കുന്ന ഇന്ദ്രൻ, തൻ്റെ മാതാപിതാക്കൾ എന്നുവെച്ചാൽ ആ ഇന്ദ്രൻ്റെയും ഈ 12 സൂര്യന്മാരുടെയും ഒക്കെ പിതാക്കന്മാർ, മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? കാശ്യപനും അതിഥിയും. മാതാപിതാക്കൾ ബ്രഹ്മാവിൻ പൂർവനാമ പരമപുരുഷനും ജന്മദാതാക്കൾ. അങ്ങോട്ട് ബ്രഹ്മാവിൻ പൂർവനാം, ബ്രഹ്മാവിൻ പൂർവൻ, ബ്രഹ്മാവിൻ്റെ മുമ്പേ ജനിച്ചയാൾ, അതാരാത്? മഹാവിഷ്ണു. മഹാവിഷ്ണുവിൻ്റെ വയറ്റിൽ പൊക്കിളയിലുള്ള താമരപ്പൂവ് എന്നല്ലേ ബ്രഹ്മാവ്. അപ്പോൾ ആദ്യം മഹാവിഷ്ണു ഉണ്ടായിട്ട് വേണ്ടേ ബ്രഹ്മാവ് ഉണ്ടാവാൻ? ബ്രഹ്മാവിൻ പൂർവൻ, കണ്ട കുട്ടികൾ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമപുരുഷൻ, അതാരാത്? മഹാവിഷ്ണു. പരമപുരുഷനും ജന്മദാതാക്കളാകും. ആ ബ്രഹ്മാവിൻ്റെ പരമപുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ? വിഷ്ണു. വിഷ്ണുവിൻ്റെയും അച്ഛനമ്മമാർ, അതെങ്ങനെ? ആ അതൊരു കഥയാണ്. ചില അതിഥിയുടെ മകനായിട്ടാണ് വാമനൻ, മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമാണ്. 10 അവതാരങ്ങളാണ് മഹാവിഷ്ണുവിന്. ആ മഹാവിഷ്ണുവിൻ്റെ ഒരു മഹാബലിയെ ചവിട്ടി താഴ്ത്താൻ വേണ്ടി അവതരിച്ചതാണ് വാമനൻ. ആ വാമനൻ എന്ന അവതാരം അതിഥിയുടെ മകനായിട്ടാണ് ജനിച്ചത്, മനസ്സിലായോ? അതാണ് ഈ പറഞ്ഞു വെച്ചങ്ങനെ. അപ്പം എന്തൊക്കെ? 12 സൂര്യന്മാരുടെ പിതാക്കന്മാർ, പിന്നെ മാതാപിതാക്കൾ, പിന്നെ മന്ത്രങ്ങളുടെ എല്ലാം ഹവിസ് ഏൽക്കുന്ന ഇന്ദ്രൻ്റെ അച്ഛനമ്മമാർ, പിന്നെ ബ്രഹ്മാവിൻ്റെ പൂർവനായ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെയും അച്ഛനമ്മമാർ. മഹാവിഷ്ണുവിൻ്റെ അമ്മ അച്ഛനമ്മമാരാവുന്ന എങ്ങനെയാണ്? മഹാവിഷ്ണു വാമനനായി അവതരിച്ചിട്ടുണ്ട്. അവതാരങ്ങൾ 10, അതിലൊരു അവതാരം മത്സ്യക്കൂർമ വരാഹ നരസിംഹ വാമന എന്നാണ്. ആ വാമനം, വാമനൻ എന്ന് പറയുന്ന അവതാരത്തെ പ്രസവിച്ചതാര്? അതിഥി. അങ്ങനെ വിഷ്ണുവിൻ്റെയും മാതാപിതാക്കൾ, തെറ്റിപ്പോരുത് കേട്ടോ, എങ്ങനെയാണ് മഹാവിഷ്ണുവിൻ്റെ അച്ഛനമ്മമാരാകുന്നത്? ആര്? കാശ്യപനും അതിഥിയും. മഹാവിഷ്ണു വാമനൻ എന്ന അവതാരം എടുത്തിട്ടുണ്ട്, 10 അവതാരം. അതിൽ വാമനെ പ്രസവിച്ചത് അതിഥിയാണ്. അതിഥി എന്ന് പറഞ്ഞാൽ ആരെ? കാശ്യപന്റെ ഭാര്യ. ഇവർ മാതാപിതാക്കളാണ് ലോകത്തിന്റെ മുഴുവൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒന്നുകൂടെ പറയാം. 12 സൂര്യന്മാർ, പിന്നെ മന്ത്രങ്ങളുടെ എല്ലാം ഹവിസ് ഏൽക്കുന്ന ഇന്ദ്രൻ, പിന്നെ ബ്രഹ്മാവിന്റെ പൂർവനായ മഹാവിഷ്ണുവിന്റെയും അച്ഛനമ്മമാർ. മനസ്സിലായോ? പൂർവനാമ പരമപുരുഷനും ജന്മദാതാക്കളാകും ജന്മം കൊടുത്തിട്ടുള്ള ശ്രീമന്മാരീചദാക്ഷായണി. ഇത് മുഴുവൻ വിശേഷമാണ് മാരീചന്റെയും ദാക്ഷായണിയുടെ. ശ്രീമൻ, ശ്രീമൻ കേൾവി കേട്ട പുകൾ പെറ്റ മാരീചദാക്ഷായണികൾ ഇവർ. ഏറ്റവും ശ്രേഷ്ഠരായ പേര് കേട്ട മാരീചന്റെയും മാരീചനും ദാക്ഷായ, കണ്ട കുട്ടികള്, ദാക്ഷായണി അതിഥി, ദാക്ഷായണികൾ ഇവർ വിധിക്കൊന്നു വിട്ടുള്ള പുത്രർ. ഇവരാണ് ലോകത്തിൻ്റെ എല്ലാം അച്ഛനമ്മമാരായ മാരീചനും
ദാക്ഷായണിയുമാണ് ഈ കാണുന്നത്. മാധുരി അതങ്ങനെ തന്നെ രാജാവ് അടുത്ത് ചെന്നിട്ട് ഇന്ദ്രഭഗവാന്റെ ആജ്ഞാകാരനായ ദുഷ്യന്തൻ രണ്ടുപേരെയും നമസ്കരിക്കുന്നു. രാജാവ് അടുത്തിട്ട് ഇന്ദ്രഭഗവാന്റെ ആജ്ഞയ്ക്കനുസരിച്ചാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്, അനുഗ്രഹിച്ചാലും. മാരികൻ ഉണ്ണി വളരെ കാലം രാജ്യം വാഴ അനുഗ്രഹമാണ്, ദീർഘനാൾ രാജാവായിരിക്കട്ടെ. അതേറ്റവും വലിയ അനുഗ്രഹമാണ് മാരീചൻ ഉണ്ണി വളരെ കാലം രാജ്യം വാഴുക. അതിഥി അപ്രതിരഥനായി ഭവിക്കുക, വാക്കണ്ട അടിവരച്ച് പുതിയൊരു വാക്ക, അപ്പ എന്ന് സംസ്കൃതം, അപ്രതിരഥനായി ഭവിക്കുക. എതിരാളികൾ ഉണ്ടോ അതിഥി ആശംസിച്ചുണ്ടോ? എതിരാളികൾ ഇല്ലാത്തവൻ, എതിരാളികൾ ഇല്ലാത്തവനാണ് അപ്രതിരഥൻ. ഓപ്പോസിറ്റ് ഒരു രഥവും വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയുള്ളവരായി അത്ര വലിയ രാജാവായി തീരട്ടെ. പറഞ്ഞാൽ ആരും തോൽപ്പിക്കാത്ത രാജാവ്, അപ്രതിരഥൻ, എതിരാളികൾ ഇല്ലാത്തവൻ, അപ്രതിരഥനായി ഭവിക്കുക. ശകുന്തള, ശകുന്തളയും പുത്രനും ഇതാ നിങ്ങളുടെ പാദവന്ദനം ചെയ്യുന്നു, ഭർത്താവ് വന്ദിച്ചു, അതിൻ്റെ ഓർഡർ ഉണ്ട്. പിന്നെ ഭാര്യയും കുട്ടിയും കൂടി നമസ്കരിച്ചു. മാരികൻ മത്സ്യ മകളെ എന്നുള്ള അർത്ഥത്തിലാണ്. പുരന്തര സമൻകാന്തൻ, ഊഹ്, ഇന്ദ്രനെ പോലെയുള്ള ഭർത്താവ്. ജയന്ത സദൃശൻ സുഖൻ, മകൻ ജയന്തനെ പോലെയായിത്തീരും, ഇന്ദ്രന്റെ പുത്രനാണ് ജയന്തൻ, വളരെ പേര് കെട്ടയാളാണ് ജയന്തനെ പോലെയുള്ള മകൻ. ചൊല്ലാം ആശിസ്സു മറ്റൊന്ന്, ഇതിലപ്പുറത്ത് എന്ത് അനുഗ്രഹമാണ് നിനക്ക് വേണ്ടത്? ദേവേന്ദ്രനെ പോലെയുള്ള ഭർത്താവ്, ജയന്തനെ പോലെയുള്ള, ഇന്ദ്രപുത്രനെ പോലെയുള്ള മകൻ, ഇതിലും വലിയ അനുഗ്രഹം എന്താണ് നിനക്ക് വേണ്ടത്? ചൊല്ലാമാശിസ് എന്ത് ആശിസ്സാണ്? പിന്നെ വേറെ എന്ത് ആശിസ്സാണ് ഞാൻ തരേണ്ടത്? പൗലോമി തുല്യയാക നീ, അങ്ങനെ പൗലോമി ദേവേന്ദ്ര പത്നിയെ പോലെ ശോഭിക്കട്ടെ. അതിഥി കുഞ്ഞെ, ഭർത്താവ് നിന്നെ ആദരിക്കട്ടെ. വലിയൊരു ആശംസയാണ് കണ്ട, ഒരു സ്ത്രീയാണ്, ഒരു അതിഥി അമ്മയാണ് ആശംസിക്കുന്നത്. നോക്കി, ദേവന്മാരുടെ അമ്മയാണ്. കുഞ്ഞെ ഭർത്താവ് നിന്നെ ആദരിക്കട്ടെ, ഇതിലും വലിയ ഒരു ആശംസ വേറെയില്ലല്ലോ. ഭർത്താവ് അല്ല, ഇതിനകത്ത് വേറെ ഒന്നുകൂടെ ഉണ്ടല്ലോ, ഭർത്താവ് നിന്നെ ആദരിക്കട്ടെ. സ്വന്തം ഭർത്താവ് ഭാര്യയെ ആദരിക്കുക, ഭാര്യയെ ബഹുമാനിക്കുക. ചില അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ച് വേണം ജീവിക്കാൻ. ഒരാളും ആരുടെയും അടിമയല്ല, കണ്ടോ? ഇത് ദേവന്മാരുടെ ഇടയിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. മനുഷ്യൻ അങ്ങനെയാണെന്ന് ആലോചിച്ചു കൂട്ടോ. കുഞ്ഞെ ഭർത്താവ് നിന്നെ ആദരിക്കട്ടെ, ഭാര്യയെ ഭർത്താവ് ആദരിക്കണം, ഭർത്താവ് ഭാര്യയെ ആദരിക്കണം, ഭാര്യ ഭർത്താവിനെയും ആദരിക്കണമല്ലോ. നിന്റെ പുത്രൻ ദീർഘായുസായിരുന്ന് ഇരു വംശക്കാരെയും ആനന്ദിപ്പിക്കട്ടെ. നിന്റെ മകൻ പേര് കേട്ട രാജാവായി തീരട്ടെ. ഇരിക്കുവിൻ, എല്ലാവരും മാരികൻ്റെ ഇരുവശവുമായി ഇരിക്കുന്നു. ഏഴാം അംഗം അവസാനിച്ചു. കുട്ടികളെ, അങ്ങനെ ഏറെ വിഷമത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നാളുകൾ കഴിഞ്ഞ് ശകുന്തളയും ദുഷ്യന്തനും ഒരുമിച്ച് ചേർന്ന് ഋതുയോഗം. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. സി യു ചിൽഡ്രൻ, താങ്ക് യു.